الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اهدنا الصراط المستقيم ബഹുമാന്യനായ അധ്യക്ഷൻ, ഇവിടെ ഇത്രയും നേരം സംസാരിച്ച ബഹുമാന്യനായ ഫൈസൽ മൗലവി വേദിയിലും സദസ്സിലുമുള്ള രക്ഷിതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ അഹ്ലുസുന്നയുടെ പരിപാടിയോട് ചേർന്ന് നിൽക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധക വിഭാഗമായ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ വ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന മഹത്തായ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ കൊണ്ടോട്ടിയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഗംഭീരമായി ഫലപ്രദമായി നടക്കുകയുണ്ടായി. ഇതിനൊരു ഖണ്ഡനം പറയാൻ ശ്രമിച്ച ആളുകൾ അവരുടെ സ്വാഗത പ്രസംഗത്തിൽ ഏറ്റവും മാന്യമായ രൂപത്തിലാണ് കൊണ്ടോട്ടിയിൽ നാം വിഷയം അവതരിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായി, ഏതെങ്കിലും കക്ഷികളെയോ വ്യക്തികളെയോ ഒന്നും പ്രത്യേകിച്ച് ആക്ഷേപിക്കാതെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി എന്ന് തുറന്നു പറഞ്ഞു എന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഏതാനും ചില അനുബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഏതാനും സീറ്റുകൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ, നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ബാക്കിയുണ്ട്. പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ സീറ്റുകളിലേക്ക് കടന്നിരിക്കാവുന്നതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം, പ്രമാണങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ട് ഇസ്ലാമിനോട് കളിക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് തന്നെ രണ്ട് രൂപത്തിലാണ് എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന്, മതത്തിന്റെ ഉള്ളിൽ കയറി മതത്തിന്റെ ആളായി അഭിനയിച്ച് ദീനിനെ നശിപ്പിച്ചു കളയുക. രണ്ടാമത്തത്, ഇസ്ലാമിന്റെ മുഖം വികൃതമായി അവതരിപ്പിക്കുക. ഇവിടെ ഈ ഒരു ക്യാമ്പയിൻ സംസ്ഥാനത്തുടനീളം തീരുമാനിച്ച സന്ദർഭത്തിൽ കൊണ്ടോട്ടിയിൽ അതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ ആസ്ഥാന മന്ദിരമടക്കം ജാറങ്ങളുടെ കേന്ദ്രമായി അഹ്ലുസുന്നയെ അംഗീകരിക്കുന്ന മുജാഹിദുകളല്ലാത്തവർ പോലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഗതികെട്ട് പറയേണ്ടി വന്ന ഷിയായിസത്തിന്റെ കേന്ദ്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ കൊണ്ടോട്ടി. അതുകൊണ്ട് തന്നെ മതത്തിന്റെ ഉള്ളിൽ കയറി മതത്തെ നശിപ്പിക്കുക എന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അജണ്ടയുടെ ഒരു രൂപം ഷിയായിസമാണ്. നമുക്കറിയാം, അബ്ദുല്ലാഹിബിന് സബ എന്ന് പറയുന്ന ജൂതൻ ഞാൻ ഇസ്ലാമായി എന്ന് പറഞ്ഞ് അഭിനയിച്ചും ദീനിന്റെ ഉള്ളിലേക്ക് വരികയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അവിടുത്തെ കുടുംബത്തെക്കുറിച്ചും വാദോരാതെ സംസാരിച്ച് ആളുകളുടെ ഹൃദയം കവരാൻ ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹമാണ് ഷിയത്തു അലി എന്ന പേരിൽ ഷിയായിസം എന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഈ കക്ഷി ഉണ്ടാക്കിയിട്ടുള്ളത്. ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. അതിന്റെ അപകടം ഈ സംസാരം ശ്രവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇമാം കുലൈനി. ഇമാം എന്നത് ഷിയാക്കളുടെ ഭാഷയാണ്, നമുക്ക് അദ്ദേഹം ഇമാമല്ല. ഇമാം കുലൈനിയുടെ അൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥം അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സലഫിയത്തിന്റെ ആളുകൾ ബുഖാരിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യമോ അതിൽ കൂടുതലോ അൽ കാഫി എന്ന ഗ്രന്ഥത്തിന് ഷിയാക്കൾ നൽകുന്നുണ്ട്. 4000-ൽ പരം ഹദീസുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തവ, ബുഖാരിയിലൊന്നും കാണാത്തവ അതിൽ ഉണ്ട്. ആ അൽ കാഫി എന്ന അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ട് എന്നാണ്. ഷിയാക്കൾ എന്ന് പറയുമ്പോൾ നിസ്സാരവൽക്കരിക്കുവാനോ അതിന്റെ അപകടത്തെക്കുറിച്ച് അത്ര മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ടെന്ന് പറഞ്ഞാൽ ജൂതന്മാരല്ലാതെ ആര് വിശ്വസിക്കാൻ?
അതുകൊണ്ടാണ് ആ ഷിയാക്കളിലൂടെ ഉണ്ടായിരിക്കുന്ന അപകടത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്ന ഖബർ സിയാറത്ത് എന്താണ്, ഷിയാക്കളുടെ ഖബർ സിയാറത്ത് എന്താണ്, ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്ത് പഠിപ്പിക്കുന്നു, ഷിയാക്കൾ എന്ത് പഠിപ്പിക്കുന്നു, നഹ്സുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ബഹുമാനനായ ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ ഇവിടെ വിശദീകരിച്ചത് വിഷയാധിഷ്ഠിതമായി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഏകരക്ഷാമാർഗം എല്ലാവരും മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ്. അതിന് പ്രാമാണികമായി മറുപടി പറയാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ ഇവർ തീവ്രവാദികളാണ് എന്ന ഒരൊറ്റ മറുപടിയിൽ ഒതുക്കുകയും അനാവശ്യമായി ഒരു തരത്തിലും വിശദീകരിക്കുവാനോ അതല്ലെങ്കിൽ തെളിവുകൾ ഉദ്ധരിക്കാനോ പറ്റാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സമസ്തയുടെ ചില പ്രസംഗങ്ങൾ എടുത്ത് കേൾക്കുകയുണ്ടായി. ഒരാൾ പോലും സമസ്തയിൽ നിന്ന് തീവ്രവാദത്തിലേക്ക് പോയിട്ടില്ല എന്ന് മീഡിയകളോട് മീഡിയ സെമിനാറിലടക്കം പറയുന്നത് മുജാഹിദുകളെ ഉന്നം വച്ചാണ് എന്നാർക്കും മനസ്സിലാകും. സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത വാശിയും ദേഷ്യവും ഒഴിവാക്കി നാം ചിന്തിക്കുക. എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന 90s കേരളത്തിൽ ബാബരി മസ്ജിദിന്റെ പതനവുമായി ബന്ധപ്പെട്ട വൈകാരികതയെ മുതലെടുത്തുകൊണ്ട് സിമിയുടെ തുടർച്ച എൻ ഡി എഫ് വന്ന സന്ദർഭത്തിൽ ആ എൻ ഡി എഫിനെതിരെ ഇവിടെ മതസംഘടനകൾ നീങ്ങുകയുണ്ടായി. ആ എൻ ഡി എഫ് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പിന്നീട് വന്നു. ഞാൻ അതിന്റെ ചരിത്രം പറയുന്നത് ഇന്ന് അതിന്റെ ആശയമുള്ള ആളുകളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ തലത്തിലേക്ക് പോകണം. അതോടൊപ്പം ആ ആളുകളും വിഷയം പഠിക്കുകയും അഹ്ലുസുന്നയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ആ എൻ ഡി എഫിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് എവിടെ നിന്നാണ് ചിന്തിക്കുക. സമസ്തയുടെ ആശയക്കാരാണ് ഇന്ന് അവരോടൊപ്പമുള്ള ഭൂരിപക്ഷം ആളുകളും. ഫൈസൽ വധം നടന്നു. ആ ഫൈസൽ വധത്തിലെ പ്രതിയെ തിരൂരിൽ വെച്ച് കൊന്നു. മതപരമായി ശരിയാണോ? അല്ല. അധ്യാപകന്റെ കൈവെട്ടി, അധ്യാപകൻ പ്രവാചകൻ നിന്ദിച്ചത് ശരിയാണോ? അല്ല. അതിന് ശിക്ഷ ലഭിക്കേണ്ടതില്ലേ? ലഭിക്കണം. ആരാണ് ശിക്ഷിക്കേണ്ടത്? ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളിടത്തു പോലും ഗവൺമെന്റാണ്, കോടതിയാണ്, ആരാച്ചാരാണ് ശിക്ഷ നടപ്പാക്കേണ്ടത്? അത് പൗരന്മാർ ആ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. എന്നാൽ അധ്യാപകന്റെ കൈവെട്ടി, പ്രവാചകൻ നിന്ദന നടത്തിയാൽ കൈവെട്ടലാണ് ശിക്ഷ എന്നെവിടെയാ ഉള്ളത്? ഇങ്ങനെയുള്ള തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആ സംഘത്തോടൊപ്പമുള്ളത് ഭൂരിപക്ഷവും സമസ്തക്കാരാണത്, സ്വാഭാവികമാണ്. മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾ അവരുടെ ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടുപോയി. ഇതേ സന്ദർഭത്തിൽ അല്ലാത്ത സംഘടനകൾ, സമസ്തയല്ലാത്ത സംഘടനകളിൽ നിന്നും ഒറ്റപ്പെട്ട ആളുകൾ അവിടേക്ക് ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. ഇന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഫൈസിയാണ്. ഞാൻ പറയുന്നത് മുസ്ലിം സംഘടനകൾ തമ്മിൽ തീവ്രവാദപരമായ വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കേണ്ട ഒരു സമയമേ അല്ല ഇത്. പിന്നെ ഞാൻ എന്തിനാ ഇത് പറയേണ്ടി വന്നത്? കേരളത്തിലുടനീളം മൈക്ക് കെട്ടി ഇവിടെ രാജസ്ഥാനിൽ ഒരു മുസ്ലിം സഹോദരൻ മുസ്ലിമായി എന്നതിന്റെ പേരിൽ മഴുവുകൊണ്ട് വെട്ടി പെട്രോൾ ഒഴിപ്പിച്ച് കത്തിക്കുമ്പോഴും മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിന് നേരെ തീവ്രവാദം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അത് ശരിയല്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സമയമല്ല ഇത് എന്ന് ബോധ്യപ്പെടുത്താൻ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയും. ആ കടി പക്ഷേ വിഷപ്പാമ്പ് പോലെ ഉണ്ടാവുകയില്ല. ആ കടി അല്പം വേദനയാവുമ്പോ ചിന്തിക്കും, വേദനിക്കപ്പോ ചിന്തിക്കും, ചിന്തിച്ചാ മാറ്റുണ്ടാകും. അതിനുവേണ്ടി മാത്രമാണ് ഈ വിഷയം പറയേണ്ടി വന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവിടെയുള്ള ഒരു മൂന്നാം കക്ഷിക്കറിയാം, ഞങ്ങൾക്കറിയാം, പാഠപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാഷണം കേൾക്കണമെന്നില്ല. കുട്ടികളുടെ പാഠപുസ്തകത്തിലുണ്ട്. ആരാണ് വക്കം മൗലവി? ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്? ആരാണ് ഈ മൊയ്ദു മൗലവി? അഖിലേന്ത്യാണസനത്ത് അടിസ്ഥാനത്തിൽ മൗലാന അബുൽ കലാം ആസാദ് ആരാണ്? അത് മുജാഹിദുകൾ ബുക്ക് എഴുതി പഠിപ്പിക്കേണ്ടതില്ല, ഇവിടെയുള്ളവർക്കറിയാം. ആ സലഫിയത്തിന്റെ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളെ കുറിച്ച്
വ്യക്തമായി എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ചരിത്രം തന്നെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് ആക്കം കൂട്ടാനും അവരെ സഹായിക്കാനുമുള്ള നിലപാട് വരുമ്പോ സ്വാഭാവികമായും വൈജ്ഞാനികമായ ചർച്ച നമ്മൾ നടത്തേണ്ടതുണ്ടോ ഇല്ലേ ചിന്തിക്കണം എന്ന് പറയാനാണ് ഇത് പറയുന്നത്. 1990s കൂടുതൽ പേർ, ഞാൻ പറഞ്ഞു സ്വാഭാവികമായും കൂടുതൽ സമസ്തയായതുകൊണ്ട് NDFൽ സമസ്തയുടെ മഹലിൽ നിന്ന് കൂടുതൽ ആളുകളുണ്ടായി. അത്തരമൊരു സന്ദർഭത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചാലോചിച്ചു. ഏത് വിഷയത്തിൽ? തീവ്രവാദപരമായ സമീപനങ്ങളെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനു മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM, ആ MSM-ൽ നിന്നും ഒറ്റപ്പെട്ട പ്രവർത്തകർ ഇത്തരമൊരു ചിന്തയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ശാഖകളിലേക്ക് അങ്ങോട്ട് പോയി അവരുടെ സംശയങ്ങൾ മുഴുവനും തീർത്തുകൊടുത്ത് ശുദ്ധീകരിക്കുന്ന അവസ്ഥ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഘട്ടം കഴിഞ്ഞിരുന്നു. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾക്കും വലിയ പ്രശ്നമാണ്, ഞങ്ങൾ ഇന്ന ഭാരവാഹി, ഇന്ന എക്സിക്യൂട്ടീവ് മെമ്പർ, ഇവരൊക്കെ ഈ തരത്തിൽ ചിന്തിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ആ ചിന്തയുടെ ഫലമായാണ് 2007 April 9 കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ ഒരു വമ്പിച്ച തുടക്കം. എന്താണ് തുടക്കം? അതിൽ ആ വിഷയത്തെ നേരിടാൻ അതേ മുതലക്കുളം മൈതാനിയിൽ മുമ്പ് EK അബൂബക്കർ മുസ്ലിയാർ KP മുഹമ്മദ് മൗലവിയോടൊപ്പം ഇരുന്നു എന്നതിന്റെ പേരിലാ ഇവിടെ ഒരു പിളർപ്പുണ്ടായത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് 2007 അതേ മുതലക്കുളം മൈതാനിയിൽ സമസ്തയുടെ ഇരുവിഭാഗങ്ങളും ഒന്നിച്ചിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇരുവിഭാഗങ്ങളും അന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഔദ്യോഗിക വിഭാഗവും മടവൂർ വിഭാഗവുമായി, അതിലെ രണ്ട് പണ്ഡിതന്മാർ, ഈ 4 മതസംഘടനകൾ ഒന്നിച്ചിരുന്നു. കണ്ഠപുരം വിഭാഗത്തിന്റെ പ്രതിനിധി AP ബഷീറായിരുന്നു, ഒന്നിച്ചിരുന്നു. അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മരണപ്പെട്ടു പോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ക്ഷണിക്കുകയും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ സാധാരണ ചെയ്യാത്തൊരു സംഗതി, അദ്ദേഹം തന്റെ പ്രസംഗം എഴുതി കൊടുത്തയച്ചു. പത്രങ്ങളിൽ ഫസ്റ്റ് പേജിൽ ആ പ്രസംഗം വന്നു. എന്തുകൊണ്ട് ഈ തീവ്രവാദപരമായ നിലപാടിനെ സമുദായം ഒന്നിച്ച് നേരിടണം എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം ആ വേദിയിൽ വരാഞ്ഞിട്ട് പോലും വളരെ കവറേജോടുകൂടി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവിടെ 2007 നടന്ന ആ മുതലക്കുളം മൈതാനിയിലെ സമ്മേളനം, ആ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനം അന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചെടുത്ത നിലപാടിലാണ് ഇപ്പോഴുമുള്ളത് എന്നും അവിടുന്ന് ആർക്കൊക്കെയോ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ പ്രമേയം മാത്രം കേട്ടാൽ മതി. മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റി, അതായിരുന്നു ഇപ്പോഴത്തെ MLA കൂടിയായ KM ഷാജി കൺവീനറായിക്കൊണ്ട് മുഖ്യധാരാ മതസംഘടനയും ഒത്തുചേർന്നുകൊണ്ടുള്ള ആ സംവിധാനത്തിന്റെ പേര് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റി എന്നായിരുന്നു. 9/4/2007 കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ ചേർന്ന തീവ്രവാദ വിരുദ്ധ യുവജന സംഗമം അംഗീകരിച്ച പ്രമേയം ഇസ്ലാമിക അധ്യാപനങ്ങളെ ദുർവ്യാഖ്യാനിച്ചും ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചും യഥാർത്ഥ ഇസ്ലാമിനെ തകർക്കാൻ ലോകവ്യാപകമായി നടത്തുന്ന ഷിയാ ഗൂഢാലോചനയുടെ ഭാഗമാണ് NDF എന്ന് മുസ്ലിം യുവസമൂഹം അതിവേഗം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹം ഒറ്റപ്പെടുത്തിയ സിമിയുടെ തുടർച്ചയാണ് NDF എന്ന് വ്യക്തമായിരിക്കെ ഇസ്ലാമിന്റെ ജിഹാദി വീക്ഷണത്തെ NDFലൂടെ ഒരിക്കലും വിലയിരുത്തരുതെന്ന് മതേതര സമൂഹത്തോട് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. കുറച്ചുകൂടി വിശദമായ കാര്യങ്ങളുണ്ട്, മർമ്മം ഇത് തന്നെയാണ്. അഥവാ ഷിയാ തീവ്രവാദമാണ്, ആ ഗൂഢാലോചനയാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. വിശ്വാസരംഗത്ത് കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കൊണ്ടോട്ടിയിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു രൂപ അന്ധവിശ്വാസങ്ങളിലൂടെ മുസ്ലിങ്ങളെ നുരയും പതയും പോലെയാക്കി തീർക്കുന്ന, അവരുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒന്നിനോടൊപ്പം തന്നെ ദഅവത്തിനെ തകർക്കുന്നതിന് വേണ്ടി യുവാക്കളുടെ ക്രയശേഷി കേവല പൊളിറ്റിക്സിലേക്ക് തിരിച്ചുവിട്ട് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ദഅവത്ത് നടക്കാതിരിക്കാൻ വേണ്ടി ഷിയാക്കൾ നടത്തുന്ന ആ ഗൂഢാലോചന, ഈ പ്രമേയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രമേയമല്ല, സമസ്തയുടെ പ്രമേയമാണ്, കാന്തപുരം വിഭാഗത്തിന്റെ പ്രമേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത സിറാജ് പത്രം വളരെ വ്യക്തമായി പിറ്റേ ദിവസം വലിയ കവറേജോടുകൂടി
പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം സിറാജിൽ അന്ന് ഏപ്രിൽ 11-ാം തീയതി ബുധനാഴ്ച കൊടുത്തു എന്ന് മാത്രമല്ല, അതിൽ പങ്കെടുത്ത എ പി ബഷീറിന്റെ പേര് അങ്ങനെ പറയാൻ കാരണം അവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന സന്തോഷം എക്കാലഘട്ടത്തിലും അവർ ഓർക്കാൻ വേണ്ടിയാണ് സിറാജ് പത്രം പോലും കാന്തപുരം വിഭാഗത്തിന്റെ സാന്നിധ്യം മുജാഹിദുകളോടൊപ്പം ഔദ്യോഗിക സംസ്ഥയോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സംസാരിച്ചു, കെ എം ഷാജി സംസാരിച്ചു, അന്നത്തെ എസ് കെ എസ് എഫിന്റെ പ്രതിനിധി നാസർ ഫൈസി കൂടത്തായി സംസാരിച്ചു, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ സംസാരിച്ചു, മുജാഹിബ് സ്ഥാനത്തെ പ്രതികരിച്ചുകൊണ്ട് ഞാനും സംസാരിച്ചു. അതിനുശേഷം എന്താ ഉണ്ടായത്? കേരളത്തിലുടനീളം അതിന്റെ തുടർച്ചയായി ജില്ലാ ആസ്ഥാനങ്ങളിൽ തീവ്രവാദ വിരുദ്ധ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനും ശേഷം പ്രാദേശിക തലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാനും തീരുമാനിച്ചു. എത്രയോ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചു പങ്കെടുത്തു, വിഷയങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു, ഷിയാ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു, അതെങ്ങനെ മലയാളത്തിൽ വന്നു എന്ന് പറഞ്ഞു, എങ്ങനെയാണ് തീവ്രവാദത്തിലേക്ക് നയിക്കപ്പെടുന്നത്. മാത്രമല്ല സമസ്തയുടെ അന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ദർശന ടി വി ഇന്നത്തേതിലും ആധികാരികമായി സമസ്തയുടേത് എന്ന് പറയാവുന്ന ദർശന ടി വിയിൽ തീവ്രവാദത്തിന്റെ പിന്നിൽ ഷിയായിസമാണ് എന്ന് ഡോക്യുമെന്റുകൾ വെച്ചുകൊണ്ട് തെളിവുകൾ വെച്ചുകൊണ്ട് അരമണിക്കൂർ പ്രോഗ്രാം നടക്കുകയുണ്ടായി. അത്രമാത്രം ഐക്യത്തോടുകൂടി ഷിയായിസത്തെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള വമ്പിച്ച മുന്നേറ്റം കേരളത്തിൽ നടന്നു. അതിന്റെ തുടർച്ച തകർക്കുക എന്നതാണ് ഇപ്പോൾ അതിലെ കക്ഷികളായ മുജാഹിദുകൾക്കെതിരെ തീവ്രവാദം ഉന്നയിക്കുമ്പോൾ. അപ്പോൾ 2007 വരെ മുജാഹിദുകൾ തീവ്രവാദികളല്ല, വഹാബികൾ തീവ്രവാദികളല്ല, സലഫികൾ തീവ്രവാദികളല്ല, അല്ല എന്ന് മാത്രമല്ല വിഷയം അവതരിപ്പിക്കാൻ നിങ്ങൾ തന്നെ വേണം എന്നുപോലും വ്യക്തമായി തമാശയിലാണെങ്കിലും പറയാറുണ്ടായിരുന്നു. അപ്പോൾ 2007 ഏറ്റവും ആധികാരികമായ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് തീവ്രവാദത്തിനെതിരെ ഒന്നിച്ച് നീങ്ങുന്ന ആ നീക്കത്തിന്റെ തുടർച്ച കേരളത്തിൽ ഫലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലില്ലാത്ത, കർണാടകയിലില്ലാത്ത ഒരു സന്തോഷകരമായ അവസ്ഥ, തീവ്രവാദത്തിന്റെ വളർച്ച താഴോട്ട് പോയതിന്റെ അടയാളങ്ങൾ കേരളത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തന്നെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾക്കൊരു പൊതു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനിലെ എല്ലാവരും മുസ്ലിം ലീഗുകാരല്ല, എല്ലാവർക്കും മുസ്ലിം ലീഗിന്റെ നിലപാടുകളോട് യോജിപ്പുമില്ല. എന്നാൽ ധാരാളം ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഭാരവാഹികളും ആ നിലപാടുകളുടെ വക്താക്കളുമാണ്. മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നാലും സമസ്തയായിരുന്നാലും ഒക്കെ അങ്ങനെ ആ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോം തന്നെ തകർത്ത് കളയുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയും ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് വന്നത് എന്നത് നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിനെന്താ ഉണ്ടായത്? സാധാരണ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏത് വിഭാഗമാണെങ്കിലും അവരുടെ പരിപാടികളിലെല്ലാം ഇവിടുത്തെ ജനപ്രതിനിധികൾ വരാറുണ്ട്. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള സംഘങ്ങളും പല പരിപാടികളും നടത്തുമ്പോൾ ആ പരിപാടികൾക്ക് ആശംസ അർപ്പിച്ചും അതിനെ അഭിവാദ്യം ചെയ്തുമൊക്കെ ഒട്ടേറെ ഓഡിയോയും വീഡിയോയും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിൽ പലരും സംസാരിക്കാറുമുണ്ട്. എന്നാൽ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങ് പിലാത്തറ സമ്മേളനത്തിലും മറ്റുമൊക്കെ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നവോത്ഥാന പരിശ്രമങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പങ്ക് എടുത്തു പറയാറുണ്ട്. അതേ നവോത്ഥാനം വേറെ ഒരു എം പി പറഞ്ഞപ്പോൾ മുജാഹിദുകളുടെ നവോത്ഥാനം എന്ന് പറഞ്ഞോ, പാഠം പഠിപ്പിക്കും, നിങ്ങളെ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു രീതി ഇതെവിടുന്ന് കിട്ടി? ഇത് വളരെ ബോധപൂർവമായ ആസൂത്രണത്തിന്റെ ഫലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ ഒരു ശൈലി ഒന്നോ രണ്ടോ മൂന്നോ ഫൈസിമാർ അവർ മാത്രമാണ് കാന്തപുരത്തിന്റെ ആ ശരിയത്ത് കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ, മുജാഹിദ് വൽക്കരിക്കുകയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഈ വാദം. കാന്തപുരം നേരത്തെ പറഞ്ഞതാ, ഇപ്പൊ ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ മുമ്പേ കേട്ടു പോയതാ കുട്ടി എന്ന് ബോധമുള്ള എല്ലാവരും പറയും. അതുകൊണ്ടാണ് ഔദ്യോഗിക സമസ്തയിലെ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിലെ 99% ആളുകളും ആ ഒരു നീക്കത്തെ പുറങ്കാല് കൊണ്ട് ചവിട്ടി മെലിച്ചു കളഞ്ഞു. ഒരിക്കലും അതിനൊരു പരിഗണന കൊടുക്കാതെ അതായി പോകാനുള്ള കാരണം എന്താ? ചരിത്രബോധമുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തിയ ഒരു രാഷ്ട്രീയ നേതാവാണ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ്.
ആ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബും മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവായിരിക്കെ തന്നെ ഹജ്ജിന് പോകുന്നത് എം കെ ഹാജി എന്ന മുജാഹിദ് നേതാവിന്റെ ഇമാറത്തിലാണ്. അതേപോലെ തന്നെ കഅബാലയത്തിൽ അവിടെ നേതൃത്വം കൊടുത്തത് ഉമർ മൗലവിയായിരുന്നു. അവരോടൊപ്പം ഹജ്ജിന് പോയി എന്ന് മാത്രമല്ല, ഹജ്ജിന്റെ യാത്രാവിവരണം സി എച്ച് തയ്യാറാക്കി. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പോലും അത് ലഭ്യമാണ്. അതിൽ വളരെ വ്യക്തമായി ഉഹുദിന്റെ സ്ഥലത്തും മറ്റും ആളുകൾ കാട്ടിക്കൂട്ടിന് ഹബീബായ റസൂലുള്ളയുടെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് ആളുകൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായി ഒരു മുജാഹിദ് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം എഴുതി വെച്ചു. ആർക്കും ലഭ്യമായ കേരളത്തിൽ പല സ്ഥലത്തും നമ്മൾ ഉദ്ധരിച്ചതാണല്ലോ. ആ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഖബറുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തത് മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കെയാണ്. സി എച്ചിന്റെ കാലഘട്ടത്തിൽ ഷിഹാബ് തങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായിരുന്നല്ലോ. ഷിഹാബ് തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മുന്നോട്ട് പോകൂല, ഞാൻ സമസ്തക്കാരനാ, അതുകൊണ്ട് സമസ്തക്കാരെല്ലാവരും കൂടി സി എച്ചിനെ ബഹിഷ്കരിക്കണം. അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഹൈദരലി ഷിഹാബ് തങ്ങളും അതുപോലെയുള്ള ആളുകളും എല്ലാം അതിൽ പക്വമായ നിലപാടെടുക്കാനുള്ള കാരണം. അവിടെയും തീർന്നില്ല. അതിനുശേഷം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഒട്ടേറെ ഷിഹാബ് തങ്ങൾ അദ്ദേഹം ഉറുക്കും നൂലും അതുപോലെ ചൊവ്വാഴ്ചയിൽ പ്രത്യേകമായ മന്ത്രവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്, മന്ത്രവാദം നടക്കുന്നുണ്ട്. സി എച്ച് പറഞ്ഞോ, നിങ്ങൾ അറിയണം ഇവിടുത്തെ ഒന്നാമത്തെ മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് തിരൂരങ്ങാടിയിലാണ്, അതിന്റെ പ്രസിഡന്റ് കെ എം മൗലവിയും അതിന്റെ സെക്രട്ടറി ഉമർ മൗലവിയുമാ, തുടക്കം തന്നെ ഞങ്ങളാ, അതുകൊണ്ട് ഈ ഉറുക്കും നൂലുമായിട്ട് ലീഗ് നിൽക്കാൻ സമ്മതിക്കൂല എന്ന് ഷിഹാബ് തങ്ങളും പറഞ്ഞില്ല. കാരണം തങ്ങൾക്ക് വിവരമുണ്ടായിരുന്നു. ഇങ്ങനെ വിവരമുള്ള ആളുകള് നയിച്ചപ്പോ കെ പി രാമൻ യു സി രാമൻ മുസ്ലിം ലീഗിന്റെ മെമ്പർമാരും ജനപ്രതിനിധികളുമാ, കാരണം അതൊരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാ. ആ യു സി രാമൻ വിഗ്രഹാരാധകനാ, അതുകൊണ്ട് ഇത് പറ്റൂല എന്നിവർ പറയുമെന്നറിയില്ല. അതുകൊണ്ട് ഒരു തരത്തിലും മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ഇത് സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണെന്ന് ബുദ്ധിയുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ബാഫകി തങ്ങള് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായപ്പോ വലത്തും ഇടത്തും സീദി സാഹിബ് എന്ന മുജാഹിദ് ഉണ്ടായിരുന്നു. നാദാപുരത്ത് ഖണ്ഡനവുമായി ബന്ധപ്പെട്ട് നാദാപുരത്തേക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരിക്കെ വ്യവസ്ഥ എഴുതാൻ പോയ ആളാണ് സീദി സാഹിബ്. കെ എം മൗലവിയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. നേരത്തെ നമ്മൾ കേട്ടു ചാലിയത്തേക്ക് വാദപ്രതിവാദത്തിന് ആളെ പറഞ്ഞയച്ചത്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിരിക്കെ സമസ്തയുടെ വക്താക്കളായിരിക്കെ അതിന്റെ ഭാരവാഹികളായിട്ടുണ്ട്. അതുകൊണ്ടാണ് അബൂ ഖാദർ കുട്ടി നഹാ സാഹിബ് അദ്ദേഹം ജനപ്രതിനിധി ആയിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജാറങ്ങളിൽ പോകുന്ന നിശിതമായി വിമർശിച്ചു. തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗിന്റെ കൺവെൻഷനിൽ വിമർശനം വന്നു. അബൂ ഖാദർ കുട്ടി നഹാസ് ഞാൻ പിന്നെ എന്താ പറയേണ്ടത്, ചിരിച്ചുകൊണ്ട് ആൾക്കാർ ഒറ്റൊരു ചിരി, ഇപ്പറേതായാലും മുജാഹിദിന്റെ അടുത്ത പ്രാവശ്യം മുമ്പിലേക്ക് വോട്ട് ചെയ്തു. എ വി അബ്ദുറഹ്മാൻ ഹാജി തിരുവങ്ങാടി തിരുവമ്പാടിയിൽ മത്സരിച്ചു, 99% സമസ്തക്കാരാ. അവിടെ കാന്തപുരം വാക്കാര് പറഞ്ഞു തറാവീന്റെ റക്കായത്ത് എത്ര ആക്കിയാലാണ്, കുനൂത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. തവസുൽ ഇസ്തിഗാസ ശിർക്ക എന്ന് പറയുന്ന ആളെ വോട്ട് ചെയ്യാൻ പറ്റൂല. ആൾക്കാർ പോയിടാ അവിടുന്ന്, അവിടെ നിയമസഭയെ പോയിട്ട് തവസുൽ ഇസ്തിഗാസ അല്ല അവിടുത്തെ പ്രശ്നം, അവിടുത്തെ പ്രശ്നം വികസന എന്ന് പറഞ്ഞ് ഈ ഫൈസിമാര് അന്ന് പറഞ്ഞ വാദത്തെ പുറങ്കാല് കൊണ്ട് ഒഴിവാക്കിയിട്ട് എ വി അബ്ദുറഹ്മാൻ ഹാജി തിരുവമ്പാടിയിൽ നിന്ന് 99% വരുന്ന സമസ്തക്കാരെ വിജയിപ്പിച്ചു. സീദി ഹാജിയെ കുറിച്ച് കൊണ്ടോട്ടിക്കാരോട് പറയേണ്ടതില്ലല്ലോ. കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഭൂരിപക്ഷം ആരാ? അതുകൊണ്ട് മുസ്ലിം ലീഗിൽ ഒരു കുഴപ്പമുണ്ടാക്കാം, സമസ്തയിൽ കാന്തപുരത്തിന്റെ ഒരു കയ്യടി കിട്ടാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കാം എന്ന ആ കുബുദ്ധി വിവരമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ആ പറഞ്ഞ ഫൈസിമാര് പ്രത്യേകിച്ചും മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒരു ഷിയാക്കളുടെ ഒരു പിടുത്തം, ഷിയാ ആശയത്തിന്റെ ഒരു പിടുത്തം ഒന്നിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു മുന്നേറ്റമാണ്. അതിനെ പൊളിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ ഫൈസൽ മൗലവി പറഞ്ഞതുപോലെ എവിടുന്നോ കിട്ടിയ ഒരു കുറിപ്പ്, എല്ലാവർക്കും ഒരേ കുറിപ്പ്, അത് കാന്തപുരം വിവാദത്തിന്റെ വേദിയായിരുന്നാലും ഔദ്യോഗിക സമസ്തയായിരുന്നാലും ഒരൊറ്റ കുറിപ്പ്. അടുത്ത പോയിന്റ് തന്നെ എല്ലാവർക്കും അറിയാം. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ പ്രസംഗാരം കേൾക്കൂല, ആ ഞങ്ങൾ പിന്നെ കേട്ടെന്ന് പറയും. എല്ലാവർക്കും അതിന്റെ അപ്പുറത്ത് ഒന്നും പറയാൻ ആർക്കും അറിഞ്ഞുകൂടാ. ഒന്നാം ലോക മഹായുദ്ധം മുജാഹിദല ഉണ്ടാക്കിയത് ആൾക്കാർ മനുഷ്യന്മാരെ ഈ പറയുന്നത് എന്ന ആളുകൾ അപ്പോൾ തന്നെ മറുപടി പറയുന്ന തരത്തിലുള്ള ഒരു കുറിപ്പുമായിട്ടാണ് നടക്കുന്നത് എങ്കിൽ, സഹോദരങ്ങളെ, ഇവിടെ ഗൗരവപൂർവം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട്
അഥവാ സലഫിയത്തിനോട് സ്നേഹമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബ്ദുൽ ഹുസൈൻ മൂസവി എന്ന് പറയുന്ന ഷിയാ നേതാവ് ജാമിയ നൂരിയയിൽ സന്ദർശിച്ചു, ദാറുൽ ഹുദയിൽ സന്ദർശിച്ചു. ഫോട്ടോ അടക്കം കേരളത്തിലെത്തി. ഇംഗ്ലീഷ് പത്രങ്ങളിൽ പോലും സമസ്തയുടെ ഷിയാ ബന്ധങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ നഹ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു മറുപടി ഇവിടെ പറയാതിരുന്നത്? അഹ്ലു സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ, സമസ്ത അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ നഹ്സൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ട് പോലും അതുപോലും തൊടാതെ ഒരു തീവ്രവാദ ആരോപണം മാത്രം ഉന്നയിച്ച് സമസ്ത പോകാനുള്ള കാരണം അറിയുമോ? ഇറാൻ പാർലമെന്റിൽ സംസാരിച്ച വ്യക്തിയാണ് ഇന്ന് സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നത്, സി ഹംസ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് കേരളത്തിൽ ഇന്ന് യുവസമൂഹം വായിച്ചുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷ്യം എന്ന് പറയുന്ന ഷിയാ ഗ്രന്ഥം. രക്തസാക്ഷ്യം എന്ന് പറയുന്ന ഡോക്ടർ അലി ശരീഅത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥം. ഇതിന്റെ മുകളിൽ ഒരു വാളും പിടിച്ചൊരാൾ നിൽക്കുന്നുണ്ട്. തീവ്രവാദത്തിന്റെ ചിന്തയുണ്ടാക്കുന്ന ഈ ഒരു ചിത്രം പോലും കേരളത്തിന് സമർപ്പിച്ചത് ഷിയാക്കളാണ്. ഷിയാക്കളാണ് പറയുന്നുണ്ട് ഈ പുസ്തകം വായിച്ചാൽ വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രത്യേക അനുഭൂതി കിട്ടും. ദീന് കിട്ടുന്നല്ല, ഖുർആൻ കിട്ടുന്നല്ല, ഹദീസ് കിട്ടുന്നല്ല, അഹ്ലു സുന്നത്ത് ശക്തമാകുമെന്നല്ല, ഒരു അനുഭൂതി കിട്ടും. എന്തിന് വിപ്ലവം ഉണ്ടാക്കാൻ എന്നാണ് ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകം വിവർത്തനം ചെയ്തത് സി ഹംസ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇറാൻ പാർലമെന്റിൽ സംസാരിച്ച വ്യക്തിയാണ്. ഇറാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അഹ്ലു സുന്നയായിരുന്നു നേരത്തെ അവിടെ. വളരെ ക്രൂരമായ അക്രമണങ്ങളിലൂടെ അഹ്ലു സുന്നത്തിനെ വെട്ടിപ്പിടിച്ച് ഷിയാക്കളുടെ ഭരണമാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനിയോ സി ഹംസയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം നേരത്തെ അങ്ങനെ ആയിരിക്കും, ഇപ്പൊ അദ്ദേഹം സുന്നിയല്ലേ, അതെന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൂടെ? ശരി, എങ്കിൽ സാധാരണ സമസ്തെന്നൊരാൾ മുജാഹിദായാല്, മുജാഹിദിനൊരാൾ സമസ്തയായാല്, അതെ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി, ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദ് വിട്ടു, പരിപാടി നടക്കാറില്ലേ നാട്ടിലൊക്കെ? എന്നാ ഒരു വിശദീകരണം, ഒരു ലേഖനം സി ഹംസ സാഹിബിന്റെ തോന്നോ? ഇന്ന കാരണങ്ങളാൽ ഞാൻ ഷിയായിസം വിട്ടു, എനിക്ക് വലിയ ഖേദമുണ്ട്. ഇറാൻ പാർലമെന്റിൽ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ടെന്ന് പറയുന്ന ആ കൂട്ടരുടെ പാർലമെന്റിൽ സംസാരിച്ചു പോയതിൽ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യധാരയിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിലും മുഹറവുമായി ബന്ധപ്പെട്ട ഷിയാക്കളുടെ ആചാരത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്നാണ് സി ഹംസ എന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത്. തീർന്നില്ല. 2015 നവംബറിൽ പൊന്നാനിയിൽ നടന്നിട്ടുള്ള ഷിയാക്കളുടെ രഹസ്യയോഗത്തിൽ സി ഹംസ എന്ന വ്യക്തി പങ്കെടുത്തു. സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കവേ തന്നെ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന, ഖുർആനിൽ 17,000 ആയത്തുകളുണ്ടെന്ന് വാദിക്കുന്ന ജൂത കക്ഷിയുടെ ഷിയാക്കളുടെ രഹസ്യയോഗത്തിൽ സി ഹംസ എന്ന വ്യക്തി പങ്കെടുത്തു. എന്നിട്ട് പറഞ്ഞു, പ്രവാചക ഭക്തിമാർ അഹ്ലു ബൈത്തിൽ പെട്ടതല്ല, പ്രവാചക ഭക്തിമാർ അഹ്ലു ബൈത്തിൽ പെട്ടതല്ല എന്ന് പൊന്നാനിയിൽ വെച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുത്തു. എന്ത് നടപടിയുണ്ടായി, എന്ത് മറുപടി ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. അപ്പോൾ വ്യക്തമായ പിടുത്തം എവിടെയെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ എല്ലാവരും കൂടി ഈ പുസ്തകം നാട്ടിലുടനീളം വിശദീകരിക്കാൻ തുടങ്ങി. ഈ പുസ്തകത്തെ സമസ്തയുടെ കയ്യിൽ നിന്നും താഴെ വെപ്പിക്കണം. ദർശന ടിവിയിലെ ആ സംസാരം ഇനി കേരളത്തിൽ നടക്കരുത്. കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തനം ഷിയായിസത്തിനെതിരെ ഇനി നടക്കരുത്. അതിനുള്ള മാർഗം ആര് ആസൂത്രണം ചെയ്യുന്നു, എവിടുന്ന് വരുന്നു എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ആൾക്കാരെ മാറ്റി നിർത്തണോ എന്നതല്ല, മറിച്ച് അതെ, സക്കലൈൻ ഫൗണ്ടേഷൻ ഷിയാക്കളുടെ ആധികാരികമായ ഫൗണ്ടേഷനാണത്. ആ ഫൗണ്ടേഷനിൽ നിന്നും ഷിയാക്കളുടെ ഔദ്യോഗികമായ ഫലകം ഏറ്റുവാങ്ങിയത് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ ഒരു MLA ആണ്. ബഹുമാന്യനായ ഇട്ടിക്കെതിരെ തിരിഞ്ഞതുപോലെ ഒരക്ഷരം പറയാൻ ഫൈസിമാർക്ക് സാധിക്കുമോ ഈ MLAക്കെതിരെ? അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമാണ് ആസൂത്രണങ്ങൾ. ഞങ്ങൾ ഈ പരിപാടി വെക്കാനേ തീരുമാനിച്ചതല്ല. പക്ഷേ ജനമനസ്സുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, എന്നിട്ടും നാട്ടിൽ നടന്നു വരുന്ന
തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഗൂഢാലോചനയിലൂടെ തകർക്കുക എന്നത് സംഭവിച്ചത് കൊണ്ടാണ് ഇത് വിശദീകരിക്കേണ്ടി വന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാണ് ഷിയാക്കൾ എന്ന് ഞാൻ അല്പം പറഞ്ഞു. ഇതേ ഷിയാക്കളാണ്, ഇതേ ഷിയ ആശയക്കാരായ ഹൂത്തികളാണ്. അവിടെ നമ്മൾ പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഹൂത്തികളാണ് യമനിൽ നിന്നും 2016 ഒക്ടോബർ 29 തീയതി പരിശുദ്ധമായ കഅബാലയത്തിന് നേരെ മിസൈൽ അയക്കുന്നത്. കഅബാലയത്തിന് നേരെ മിസൈൽ അയച്ചത് ആരാ? അമേരിക്കയല്ല, ഇസ്രായേൽ അല്ല, ഓരൊക്കെ പിന്നിലേ ഉണ്ടാവുള്ളൂ. മിസൈൽ അയച്ചത് മുസ്ലിം പേരുള്ളവരാ, ഹൂത്തികളാ. ആരാണ് ഹൂത്തികൾ? ഷിയാ വിശ്വാസികൾ. ഇനി ചേർത്ത് വായിക്കുക, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ ഉത്തരവാദപ്പെട്ടവർ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഹൂത്തികൾ അയച്ച മിസൈൽ ഇറാൻ നിർമ്മിതമാണ്. കാണിച്ചു കൊടുത്തു തെളിവ്, വീണ മിസൈലിന്റെ അവശിഷ്ടങ്ങളിൽ ഇറാൻ നിർമ്മിതമാണെന്ന തെളിവ് കാണിച്ചു കൊടുത്തു. അപ്പൊ സഹോദരങ്ങളെ, ഹറമിനെ തകർക്കുക, പരിശുദ്ധമായ കഅബാലയത്തെ തകർക്കുക. ഹൂത്തികൾ ഷിയാ വിശ്വാസികളല്ല എന്ന് പറയാൻ പറ്റുമോ? ഹൂത്തികൾക്ക് ഇറാൻ സഹായിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ചേർത്ത് വായിക്കുക, ഇറാനെതിരെയുള്ള ഉപരോധം അമേരിക്ക പിൻവലിച്ചു. ഇറാനും അമേരിക്കയും തമ്മിൽ രാജകീയ നൈതികതയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ സൗദി അറേബ്യ ഒരു സഖ്യസൈന്യത്തെ ഹഫറുൽ ബാത്തുർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സൈനിക പരിശീലനം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആ നിർണായക ഘട്ടത്തിലാണ് ഇറാനെതിരെയുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറമിനെതിരെ മിസൈൽ അയക്കുന്ന പ്രവർത്തനത്തിന്റെ പിന്നിൽ ഷിയാക്കളാണെന്നും സി ഹംസ ഏതൊരു പാർലമെന്റിലാണോ പോയി പ്രസംഗിച്ചത്, അതേ പാർലമെന്റിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നവരാണ് അതിന് തീരുമാനമെടുത്തത് എന്നും നാം മനസ്സിലാക്കണം തീർന്നില്ല. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ള, സി ഹംസ എന്ന വ്യക്തി വിവർത്തനം ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൽ ഒന്ന് നമ്മൾ ഖുർആനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതേപോലെ മറ്റൊരു പുസ്തകമാണ് എന്തു ചെയ്യണം എവിടെ തുടങ്ങണം, എന്തു ചെയ്യണം എവിടെ തുടങ്ങണം. ഇതും ഡോക്ടർ അലി ശരിയത്തി എഴുതിയത്. ഈ പുസ്തകത്തിന്റെ 51-ാമത്തെ പേജിൽ കാണാം ഏത് ഖുർആനിലേക്ക് മടങ്ങണം. ഖുറൈശി പ്രഭുത്വത്തെ പുനഃസ്ഥാപിക്കുകയും അബൂദറിനെ കൊല്ലുകയും ചെയ്ത ഉസ്മാന്റെ റളിയല്ലാഹു അൻഹു ഇല്ല, നമുക്ക് പറയാം റളിയല്ലാഹു അൻഹു, കൊട്ടാരത്തിൽ ഉപയോഗിച്ച ഖുർആനിലേക്കോ അതോ ശാന്തപ്രകൃതനായ അലിയുടെ കൊച്ചു കുടിലിൽ ഉപയോഗിച്ച ഖുർആനിലേക്കോ? അപ്പൊ എന്ത് മനസ്സിലായി? ഖുർആനിനെ സ്വഹാബാക്കളിൽ രണ്ടുപേർ രണ്ട് രൂപത്തിൽ മനസ്സിലാക്കിയെന്ന ജൂദായിസം. നോക്കൂ, നേരത്തെ ഞാൻ അൽകാഫി പറഞ്ഞു, അത് മലയാളത്തിലില്ല, ഇത് മലയാളമാ, മലയാളമാ. എന്നിട്ട് 52-ാമത്തെ പേജിൽ പറയുന്നു, ഇമാം അലി മനസ്സിലാക്കിയ ഖുർആനിലേക്ക് മടങ്ങണം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി സമസ്തയുടെ ആസ്ഥാനത്തുണ്ട്, സമസ്തയുടെ ആധികാരികമായ സ്ഥാനത്ത് ഇപ്പോഴും ഇരിക്കുന്നു. ആ സ്ഥാനത്തിരിക്കെ പൊന്നാനിയിൽ പോയി ഷിയാക്കളുടെ യോഗത്തിൽ പങ്കെടുത്ത് മഹാനായ ഹബീബായ റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാർ അഹ്ലു ബൈത്തല്ല എന്ന് പറയുന്നു. ഖുർആൻ കഴിഞ്ഞു, അടുത്തത് തെളിവ് കുറച്ചു മാത്രമേ പറയുന്നുള്ളൂ. ഹദീസ് എന്താണ് രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞത്, ആര് വിവർത്തനം ചെയ്ത? ഇന്ന് സമസ്തയുടെ ആധികാരിക സ്ഥാനത്തിരിക്കുന്ന സി ഹംസ എന്ന വ്യക്തി വിവർത്തനം ചെയ്ത. ഇനി സഹോദരങ്ങളെ, ഇതേ സ്ഥലത്ത് വന്ന് ഈ പ്രസംഗം ഞാൻ പിൻവലിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി, സി ഹംസ സാഹിബ് അടുത്ത ദിവസം ഇവിടെ വരുന്നു സമസ്തയുടെ ഒരു പരിപാടിയിൽ. അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. സ്വഹാബാക്കൾ എനിക്ക് കേട്ടോളൂ, അബുദർദ, അബൂ ഹുറൈറ, അബൂ മൂസ എന്നിവർക്ക് ഹദീസ് നിവേദനത്തിന് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടു. ഹദീസ് ഒന്നിന് 1 ദീനാർ വീതമായിരുന്നു അത്രേ കമ്മീഷൻ. ഇത് പേന കൊണ്ട് മലയാളത്തിൽ എഴുതി പ്രിന്റ് ചെയ്യാൻ കൊടുത്തത് സി ഹംസ എന്ന ഇന്നത്തെ സമസ്തയുടെ നേതാവാണ്. തീർന്നില്ല, ഇതേ പുസ്തകത്തിൽ കാണാം ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടക്കുള്ള ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് അന്ന് ഹംസ സാഹിബ് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറയുമോ എന്നറിയില്ല ഉസ്മാൻ വർത്തിച്ചത്. നമുക്ക് പറയാം റളിയല്ലാഹു അൻഹു. തീർന്നില്ല, അപ്പോ ഖുലഫാഉർ റാഷിദീങ്ങൾ, ഇനി മൊത്തം സഹാബത്തിനെ കുറിച്ച് കേട്ടോളൂ, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടിയ ദുഷ്ടന്മാരാണ് അത്തരക്കാർ. അടുത്ത വാചകം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ പെട്ടവർ തന്നെയായിരുന്നു അവർ.
എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ മഹാന്മാരായ സ്വഹാബാക്കളെ ദുഷ്ടന്മാർ എന്ന് മലയാളത്തിൽ എഴുതിയത് പരിഭാഷയുടെ ഭാഗമായി സി ഹംസ എന്ന വ്യക്തിയാണ്. ഞാൻ പറയുന്നു സഹോദരങ്ങളെ, നമ്മൾ വാശി ഒഴിവാക്കുക, നമ്മൾ ദേഷ്യം ഒഴിവാക്കുക. ഹംസ എന്ന വ്യക്തി, സി ഹംസ എന്ന വ്യക്തി സഹോദരങ്ങളെ, സാഹിബ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു, പക്ഷേ ഞാൻ അങ്ങനെ പറയും. റളിയല്ലാഹു അൻഹും വറദുവാൻ എന്ന് അല്ലാഹ് സർട്ടിഫിക്കറ്റ് നൽകിയ മഹാന്മാരായ സ്വഹാബാക്കളെ ദുഷ്ടന്മാർ എന്ന് വിളിച്ചൊരു വ്യക്തിയെ ഞാനെങ്ങനെ മുതിർന്ന ആളാണ് എന്നതുകൊണ്ട് സാഹിബ് എന്ന് വിളിക്കും? എന്നോട് ക്ഷമിക്കണം. സ്വഹാബത്തിനോട് നമ്മളൊക്കെ സ്നേഹം പുലർത്തേണ്ടവരല്ലേ? സി ഹംസ എന്ന വ്യക്തി കൊണ്ടോട്ടിയിൽ വരണം, എന്നിട്ട് പറയണം ഈ പറഞ്ഞത് ശരിയാണ്. മുജാഹിദുകളാണോ അല്ലയോ നോക്കണ്ട, ഞാനങ്ങനെ തർജ്ജമ നടത്തി പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണത് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരും, ഒരു സംശയമില്ല. ഇതൊരു വെല്ലുവിളിയായി എടുക്കരുത്, മറിച്ച് പരലോകത്തേക്ക് സിംഹംസ എന്ന വ്യക്തിക്കും മരിക്കണം. അദ്ദേഹത്തെ ഉന്നത നേതാവായി കൊണ്ട് നടക്കുന്ന സമസ്തയുടെ നേതാക്കന്മാർക്കും മരിക്കണം, ഈ പ്രസംഗങ്ങളെല്ലാം കൊടുക്കുന്ന സാധാരണക്കാർക്കും മരിക്കണം. മരിച്ചാൽ ഒരു ജീവിതമുണ്ട്, ഇല്ലെങ്കിൽ ഈ പരിപാടി ഉണ്ടാവില്ല. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി വാശിയും ദേഷ്യവും ഒഴിവാക്കി ഇത്രയും വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും തകർക്കുന്നതിന് വേണ്ടി ഷിയാ ഗൂഢാലോചന വ്യക്തമായി നടക്കുന്നു. നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞതുപോലെ ഇത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ അറിയാഞ്ഞിട്ടാണോ? അല്ല, അറിയാഞ്ഞിട്ടല്ല. നേരത്തെ തീജാനി തൊരീഖത്തിനെ കുറിച്ച് പറഞ്ഞു. ഒരിക്കൽ കാസിമിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ ഭരണാധികാരിയാ, അതൊക്കെ ശരി. പക്ഷേ ഏറ്റവും മഹാൻ അലി ഇബ്നു അബി ത്വാലിബാണ്, ആത്മീയ രംഗത്ത് അദ്ദേഹമാണ് മഹാൻ. ഓ, ആലോചിക്കണേ, എവിടേക്കാ പോയത്? ഇത് കേൾക്കുകയാണ് സമൂഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരാണ് ഹബീബായ റസൂലുള്ള ആദ്യം പറഞ്ഞത്. സംശയമുണ്ടോ? ഖുർആനിൽ ആയത്തുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. അതിന്റെ അർത്ഥം അലി റളിയല്ലാഹു മോശക്കാരനാണ് എന്നല്ല, പക്ഷേ റസൂലുള്ള ആദ്യം പറഞ്ഞത് അബൂബക്കറും ഫിൽ ജന്ന എന്നാണ്. എങ്കിൽ ആ സ്ഥാനം, അബൂബക്കറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ആ എന്താണോ ഷിയാക്കട വിശ്വാസം, ഒന്നാമത്തെ ഖലീഫയാകേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന ഷിയാ വാദത്തെ സമസ്തയുടെ വേദി ഉപയോഗിച്ചുകൊണ്ട് തീജാനി ത്വരീഖത്തിന്റെ ആ ഷിയാ ബന്ധിതമായ ത്വരീഖത്തിന്റെ സ്വാധീനം അവിടുന്ന് വിട്ടു എന്ന് പറയുമ്പോഴും പോകാത്തത് കൊണ്ടാകാം ഇപ്പോഴും കാസിമി ആ തരത്തിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനൊന്നും മറുപടി മുജാഹിദുകൾ തീവ്രവാദികളാണ്, വഹാബികൾ തീവ്രവാദികളാണ് എന്നല്ല ഇതിന്റെ മറുപടി. വിശ്വാസപരമായി ആചാരപരമായി അത്തരം വിഷയങ്ങൾ നമ്മൾ കാണണം. അപ്പൊ സഹോദരങ്ങളെ, ഒന്ന്, പരിശുദ്ധമായ ഹറമിന് നേരെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഷിയാക്കൾ നീങ്ങുന്നു. ആ ഷിയാക്കൾക്ക്, ആ ഹൂത്തികൾക്ക് സകല സഹായവും ഇറാൻ കൊടുക്കുന്നു. ഇനി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അറിയണോ? അത് മറ്റൊരു ചാപ്റ്റർ, നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഒരു കാര്യം പറയാം, തെഹ്റാനിൽ, ഇറാനിലെ തെഹ്റാനിൽ ജൂതന്മാരുടെ ആരാധനാലയങ്ങളുടെ എണ്ണം എത്ര? സുന്നികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅ, സലഫിയത്ത് അംഗീകരിക്കുന്ന ആൾക്കാരും ഒന്ന് നിസ്കരിക്കാൻ വിചാരിച്ചാൽ കുടുങ്ങിയത് തന്നെ. അത്രമാത്രം ബന്ധം, ആരാധനയുമായി ബന്ധപ്പെട്ട് പോലും ഇറാനുമായി ഇസ്രായേലുമായി ഇറാനിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതവിടെ വെക്കുക. രണ്ടാമത്തത്, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച മദീനയിലെ പള്ളി, ഇതേ 2016 2016 റമലാൻ മാസത്തിലെ പുണ്യരാവുകൾ ഉൾക്കൊള്ളുന്ന അവസാനത്തെ പത്തിൽ ഒരു IS-കാരൻ, IS ആണല്ലോ ഒരു വിഷയം, ഒരു IS-കാരൻ മദീനയിൽ ചാവേറായി. കൊല്ലപ്പെട്ടതാരാ? രണ്ട് പോലീസുകാർ. ആ പോലീസുകാർക്ക് കൊല്ലപ്പെടാതെ രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് ഹറമുകളിൽ ഏർപ്പാടാക്കുന്ന പോലീസുകാരെ കുറിച്ചറിയാം, അത്രയും ക്ഷമയുള്ള, അത്രയും ദീനീ ബോധമുള്ള പോലീസുകാരെയാണ് അവിടെ നിശ്ചയിക്കാറുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയ പോലീസുകാർക്ക് തോന്നി അപകടമുണ്ടല്ലോ, അതുകൊണ്ട് ഹറമിന്റെ ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ അങ്ങോട്ട് പോയി പ്രതിരോധിച്ചത് കൊണ്ടാണ് രണ്ട് പോലീസുകാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കുന്ന, സലഫിയത്ത് അംഗീകരിക്കുന്ന രണ്ട് പോലീസുകാർ ഷഹീദായത്. അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ,
ഐഎസിന്റെ മദീനയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സലഫികൾ. സലഫികളല്ലേ കൊല്ലപ്പെട്ടത്? മദീനയിലെ ഐഎസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആരാ? രണ്ട് സലഫികൾ. സംശയമുണ്ടോ? സലഫി ഗവൺമെന്റിന്റെ പോലീസ്? സംശയമല്ലല്ലോ. എന്താ കാരണം? 2016 ഹറമിൽ വന്ന് ചാവറാകാൻ. ഈ ചാവറ എവിടുന്ന് കിട്ടി? ചാവറ എവിടുന്ന് കിട്ടി? 1970s ചാവർ യുദ്ധ രീതി ലോകത്ത് തുടങ്ങുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടോ? രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടോ? ഇല്ല. അത് തുടങ്ങിയത് 1970s. ആ 1970s തുടങ്ങിയ ഇസ്ലാമിന് പരിചയമില്ലാത്ത ആത്മഹത്യാ ബോംബ്. മറുപടി ആർക്കും പറയാം. വൈജ്ഞാനികമായി ഈ ആത്മഹത്യാ ബോംബിന്റെ രണ്ട് ക്രൈസ്തവ യുവാക്കൾ, അതും ക്രൈസ്തവത്തിൽ പോലും വിശ്വാസമല്ലാത്ത രണ്ട് ചെറുപ്പക്കാരാണ് ഈ ഏർപ്പാട് ലോകത്ത് തുടങ്ങിയത്. ശരി, അങ്ങനെ ആ ചാവർ മനുഷ്യ ബോംബ് സംസ്കാരം തുടങ്ങി. ഇതിന് അതിന് കാരണം എന്താ? ഒരു വർഷം മുമ്പ് 2015 ഹജ്ജിൽ ലോക സലഫി പണ്ഡിതൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത ആലു ഷെയ്ഖ് 40 ലക്ഷം ആളുകൾ പങ്കെടുത്ത അറഫ പ്രസംഗത്തിൽ പറഞ്ഞു, ഐഎസിനെതിരെ ഓരോ മുസ്ലിമും, സൗദിയിൽ മാത്രമല്ല ലോകം മൊത്തം, യുവാക്കൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെ ഓരോ മുസ്ലിമും ഐഎസിനെതിരെ തങ്ങളാലാകുന്നത് ചെയ്യണം. തീർന്നില്ല. രണ്ട് ഹറമിലും ഐഎസിനെതിരെ പ്രസംഗം, ഖുതുബ തീർന്നില്ല. ലജ്നത്തു ദായിമം കൃത്യമായി പ്രഖ്യാപിച്ചു, ഐഎസ് എന്നത് ആധുനിക ഹവാരിജുകളാണ്, മതത്തുനിന്ന് പുറത്തുപോയ, റസൂലുള്ളയെ ദീൻ പഠിപ്പിക്കാൻ പോയ, ഇത്തക്കില്ലാന്ന് ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ, നീ നീതി പാലിക്കണമെന്ന് ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ ഇസ്ലാമിന്റെ ശത്രു, ഇസ്ലാമിന് തെറിച്ചു പോയ ആ വിഭാഗത്തിന്റെ ആധുനിക രൂപമാണ് ഐഎസ് എന്ന് ലജ്നത്തു ദായിമം കൃത്യമായ ഫത്വ ഇറക്കി. അതിന്റെ പ്രതികാരമാണ് മദീനയെ കാണിച്ചു തരാം. തീർന്നില്ല. ഒരേ സമയം 4 സ്ഫോടനം സൗദി അറേബ്യയിൽ. കൊല്ലപ്പെട്ടത് മുഴുവൻ സലഫികൾ. കൊന്നതോ ഹവാരിജുകൾ, ആധുനിക ഹവാരിജുകൾ. എന്നിട്ട് ഈ പ്രവർത്തനം ഹവാരിജുകൾ ചെയ്യുന്ന, ആധുനിക ഹവാരിജുകൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ വീഡിയോയിൽ പകർത്തിയിട്ട് ലോകത്തുടനീളം സാമ്രാജ്യത്തെ ശക്തികൾ പറയുന്നു ഇത് സലഫികളാണ്. ഇങ്ങനെയുണ്ട്, അടി മുഴുവൻ കൊള്ളുക, അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക. എന്നിട്ട് ആ യുദ്ധം പ്രഖ്യാപിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, കൊല്ലപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ആണ് ആളുകൾ ഈ ആശയക്കാരാണെന്ന് പറഞ്ഞത് ലോകത്തോട് പറഞ്ഞത് അമേരിക്കയാണ്. ആ അമേരിക്കയുടെ ശബ്ദമാണ് ഇന്ന് പലരും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കൊരൊറ്റ സംശയം, ഐഎസ് ആണല്ലോ സമസ്തയുടെ വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഇനിയുള്ള പ്രസംഗങ്ങളിൽ ഐഎസ് പറയുമ്പോ അറഫ മൈതാനിയിലെ പ്രസംഗം പറയാതിരിക്കാൻ കഴിയോ? ആ കുറിപ്പിൽ ഇത് ഉൾപ്പെടുത്തുമോ? 2015 അറഫ മൈതാനിയിലെ പ്രസംഗത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഐഎസിനെതിരെ തങ്ങളാലാകുന്നത് ചെയ്യണമെന്ന് ലോക സലഫി പണ്ഡിതൻ ആലു ഷെയ്ഖ് പറഞ്ഞത് സമസ്തക്കാരൻ ഉദ്ധരിക്കുമോ? രണ്ട് ഹറമിലും ഐഎസിനെതിരെ പ്രസംഗം, ഖുത്ബ നടന്നത് ലജ്നത്തു ദായിമയുടെ ഫത്വ. ഇനി ജനങ്ങളോട് പറയുമോ സമസ്തക്കാർ? ജനങ്ങൾ കാതോർക്കുകയാണ് സഹോദരങ്ങളെ. വിഷയത്തെ വിഷയമായി കൃത്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി അതേ സൗദി അറേബ്യയിലുള്ള വഹാബികൾ എന്ന് ഇവർ പറയുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ സലഫിയത്താണ് ശരി എന്ന് അംഗീകരിക്കുന്ന ആളുകൾ, ഇവിടെ മുജാഹിദുകളെന്നും പറയും, അവരോട് സലാം പറയാൻ പാടില്ല, മരിച്ചാ പോലും മയ്യത്ത് സംസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണല്ലോ. സുദൈസി പ്രസംഗിച്ചല്ലോ ഹറമിൽ വെച്ച്, നബി ദിനാഘോഷം അനിസ്ലാമികമാണ്. ആ സുദൈസിയോടൊപ്പം കാന്തപുരം ഒപ്പം നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അവർ തന്നെ ഷെയർ ചെയ്യുന്നു. ഇതെന്താ പരിപാടി? മനസ്സിലാവുന്നില്ല. ഇതെന്താ പരിപാടി? ഇത് മനസ്സിലാവുന്നില്ല. തളങ്കരയിൽ, കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിൽ ഒരു അറബി ഷെയ്ഖ് വന്നു, ഇവരുടെ ഭാഷയിൽ ഐഎസുകാരൻ, അഹ്ലു സുന്ന അംഗീകരിക്കുന്ന ആള്, ഹവാരിജികൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആള്, അദ്ദേഹത്തെ മെല്ലെ കൊണ്ടുപോയി എവിടെ? തളങ്കരയിൽ കൊണ്ടുവന്നു. പെട്ടെന്ന് പ്രചാരണം വന്നു സോഷ്യൽ മീഡിയ കാണല്ലേ, ഓ അറബിയിലെ ഷെയ്ഖൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, മൂപ്പര് സമസ്തയുടെ ആശയം പൂർണ്ണമായും അംഗീകരിക്കാത്ത. എന്നാൽ കൂടുതൽ സമസ്ത വരുന്ന പള്ളി ഇത് വ്യക്തമായി പറഞ്ഞു, കബറ് കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല, എനിക്ക് സംഗതി മനസ്സിലായിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ബഹ്റൈനിൽ സമസ്തയുടെ നേതാവ് ഷെയ്ഖിനെ കബളിപ്പിച്ചു കൊണ്ടുപോയി. ഷെയ്ഖ് മുഴുവൻ എടുത്തു നോക്കുമ്പോ പച്ച ചിർക്ക്, അർത്ഥം പറഞ്ഞു, പരിഭാഷ പറയുന്നു, പറഞ്ഞു സമസ്ത പരിഭാഷ പറഞ്ഞു കൊടുക്കുക, മലക്കൾ എഴുതി വെച്ചിട്ടുണ്ട്,
നാളെ പരലോകത്ത് സാക്ഷിയായിട്ട് വരും. എന്നിട്ട് വിശദീകരിച്ചു, ഇത് ശിർക്കാണ്, ഇത് ശിർക്കാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് വിഷയം. വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. നാഷണൽ ഡേ വന്നു സൗദി അറേബ്യയിൽ, കാന്തപുരത്തിന്റെ ഫോട്ടോ വെച്ചു പ്രത്യേക ആശംസ. ഇമ്മാതിരി ഐ എസിന്റെ രാഷ്ട്രാണെങ്കിൽ എന്തിനാ ഈ സന്ദർഭത്തിൽ ആശംസ കൊടുക്കുന്നത്? അതുകൊണ്ട് ഈ കള്ളത്തരം എല്ലാവർക്കും മനസ്സിലാകും. അവിടെയൊക്കെ ഒരു ഹംഫർ ഇങ്ങനെ വരും, ഹംഫർ ഇങ്ങനെ വരും. ഈ ഹംഫർ വരുമ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സദസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചില ആളുകൾ അവരുടെ പ്രസിദ്ധീകരണം വന്നപ്പോ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹംഫർ വരുമ്പോ ചില മുസ്ലിയാക്കന്മാരെ തല താഴ്ത്തും. എന്താ കാര്യം അറിയോ? നമ്മുടെ ജില്ലയിൽ തന്നെ ഡോക്ടർ ഷൗക്കത്ത് അലി സാഹിബ് ഈ ഹംഫറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഇവരെഴുതിയ പൊട്ടത്തരം വ്യക്തമായി വിശദീകരിച്ചിട്ടതിന് ശേഷം ഒരക്ഷരം അതിന് മറുപടി പറയാൻ സമസ്തക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ മറുപടി പറഞ്ഞ വിഷയമാ. അതുകൊണ്ട് ഹംഫ് എന്ന് പറയുമ്പോഴേക്കും വിഷയം പഠിച്ച ആൾക്കാർ എന്ത് പൊട്ടപ്പോയത്താ മുല്യാരെ ഈ പറയുന്നത്. എന്നിട്ടോ ആയിരം ചാരന്മാരെ നിശ്ചയിച്ചു. ആരാവരും ചാരന്മാരെന്നെ, ചാരന്മാരെന്നെ പറയാ. ഞങ്ങളത് വഹാബീസ് ഉണ്ടാക്കി. നിങ്ങൾക്കറിയുമോ ഷാ വലിയുല്ലാഹി ദഹ്ലവി? ഷാ വലിയുല്ലാഹി ദഹ്ലവി ഒരു സൂഫി ആശയക്കാരനായിരുന്നു. ആദ്യ ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മക്കയിൽ പോയി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽവഹാബുമായി കണ്ടുമുട്ടാൻ അവസരം കിട്ടി. ദീർഘമായ അവസരം, രാജ്യത്തിന്റെ അവസ്ഥകൾ പറഞ്ഞു. അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽവഹാബ് ഖുർആനും ഹദീസും മദീന കരാർ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങള് ബ്രിട്ടീഷുകാരെ പൊരുതാൻ വേണ്ടി മതപരമായി നിങ്ങളുടെ ബാധ്യത സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുക്കല്. നേരെ ഷാ വലിയുല്ലാഹി നാട്ടിൽ തിരിച്ചു വന്നു. ഖുർആൻ പരിഭാഷ എഴുതി. ആ പരിഭാഷയിൽ മാത്രമല്ല, ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഗ്രന്ഥങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ നിലപാട് കാണാം. അതുകൊണ്ടാണ് വഹാബികളെ കുറിച്ച് പരിഹസിച്ചും ദേഷ്യം പിടിച്ചും ഇന്ത്യയിൽ പോലും ബ്രിട്ടീഷുകാർ പറയാനുള്ള കാരണമതാ. മനസ്സിലായോ? അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈജിപ്തിലെ പള്ളിയില് സലഫികളാണ്, സലഫിസ്റ്റുകളാണ് അക്രമമുണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ഐ എസ് ആണെന്ന് അതിന്റെ വ്യക്തമായ റിപ്പോർട്ട് കിട്ടാൻ പറയാൻ സാധ്യല്ല. ഏതായാലും ഐ എസ് ആന്ന് പറയുന്നു. ഐ എസ് ആണെങ്കിൽ ആരാണോ മദീന പള്ളിയിൽ ആക്രമിക്കാൻ, അവർ തന്നെയാണല്ലോ ഈജിപ്തിലും വന്നത്. ഈ പറഞ്ഞ റിപ്പോർട്ട് ശരിയാണെങ്കിൽ എങ്കിൽ സഹോദരങ്ങളെ, സലഫിസ്റ്റ് എന്നിവർ പറഞ്ഞാൽ ഇനി ലോകം തിരുത്തി വായിക്കണം ഹവാരിജാണത്. ഇവർ സലഫി എന്ന് പറഞ്ഞാൽ, സലഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ, വഹാബി എന്ന് പറഞ്ഞാൽ ഒരേ ശത്രു എന്ന് കൂട്ടിയാൽ മതി, ഒരേ ശത്രു എന്ന് കൂട്ടിയാൽ മതി. അവർക്കെതിരെ ലോകത്ത് റിക്രൂട്ട്മെന്റ് തടയാൻ ആവശ്യമായ ആഹ്വാനം നൽകിയ സലഫി പണ്ഡിതന്മാരെയാണ് ഹവാരിജായിട്ട് എണ്ണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സലഫി എന്ന് സമസ്തക്കാർ പറഞ്ഞാൽ ഉടൻ ഹവാരിജാണ്, സലഫികളുടെ ശത്രുക്കളാണ് എന്ന് നമ്മൾ അവിടെ വായിച്ചാൽ മതി. അതുകൊണ്ട് സഹോദരന്മാരെ, ഐ എസ് ആ സ്ഥാനത്ത് വെച്ച് അമേരിക്കൻ നിർമ്മിത മിസൈൽ കണ്ടെത്തി. നമ്മൾ വാർത്ത മറന്നുപോയോ? ഐ എസ് ആ സ്ഥാനത്ത് വെച്ച് അമേരിക്കൻ നിർമ്മിത മിസൈൽ കണ്ടെത്തി. അപ്പൊ അതുകൊണ്ട് ഐ എസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്നത് നമുക്കെല്ലാവർക്കും അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി കേരളം എടുത്തോളൂ. കേരളത്തിൽ ഐ എസിനെതിരെ ഏറ്റവും ഫലപ്രദമായ ക്യാമ്പയിൻ നടത്തിയത് മുജാഹിദുകളാണ്. അത് വെറുമൊരു അവകാശവാദമല്ല. അങ്ങ് പുറവൂര് പറവൂരിൽ, എറണാകുളത്തെ പറവൂരിൽ ഐ എസുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ തുടങ്ങി. ഒന്നര കൊല്ലത്തിന് ശേഷം മുജാഹിദ് പ്രവർത്തകരെ ആക്രമിക്കാൻ വന്ന ഇവിടുത്തെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ അവര് ആക്രമിച്ച് ലഘുലേകൾ പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ കയ്യിൽ അവിടെയും കിട്ടി ഐ എസ് മതനിഷിദ്ധം, മാനവ വിരുദ്ധം. ദീർഘമായ ഒരു ക്യാമ്പയിൻ മുജാഹിദികൾ നടത്തി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരള ജനതക്ക് ഒരു വിശദമായ ലഘുലേഖയിലൂടെ എത്തിച്ചു കൊടുത്തു. മാത്രമല്ല, 2015 ആലു ഷെയ്ഖിന്റെ പ്രസംഗം കേരളത്തിലുടനീളം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാം മിഷന്റെ കയ്യിലുള്ള മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് മക്കളെ സിആർഇയിൽ പങ്കെടുപ്പിക്കണം, എംഎസ്എമ്മിന്റെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കണം, അപ്പോഴാണ് അഹ്ലു സുന്നത്തിന്റെ വക്താക്കളാകാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം കിട്ടുകയുള്ളൂ. ആ കുട്ടികൾ നാട്ടിലൊന്നാകെ ആലു ഷെയ്ഖിന്റെ പ്രസംഗം കളറിൽ അദ്ദേഹത്തിന്റെ ആഹ്വാനം കേരളത്തിന്റെ തെരുവീഥികളിൽ ഒട്ടിച്ചു വെക്കുകയുണ്ടായി. പിന്നെ എന്താ, ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ നിങ്ങൾ ആൾക്കാരല്ലേ? ആള് ഫോട്ടോ എടുത്തിട്ട് കൊണ്ടോട്ടിയിൽ നടന്ന അതും ഒരു മറുപടി പ്രസംഗത്തിൽ ഇതാ ഇരിക്കുന്നത് കണ്ടോ, നിൽക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ അത് തെളിവാകുമോ? ആകോ സഹോദരങ്ങളെ, പള്ളിയിൽ ആരെങ്കിലും തടയാൻ പറ്റുമോ? അറിയാതെ ഒരു കാദ്യാനി പള്ളി നമ്മൾ കയറിപ്പോയി, നമുക്കറിയില്ല അതല്ലാണ്ട് അതോ കാദ്യാനി എന്ന് പറയാൻ പറ്റുമോ?
അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ്. ഇനി ഈ പോയ മനുഷ്യന്മാരെ സ്ഥിതി എന്താ? പോയ ഒരുത്തൻ പറഞ്ഞ എന്താണെന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരിക്ക് വിവരല്ല, ഓ മറ്റ് മതങ്ങളുടെ ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ച് സംസാരിക്കുന്നു, അത് സലഫിയത്തല്ല. അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ജാഹിലാണെന്നാ ഒരുത്തന്റെ വാദം. ഓരോരുത്തരെയും ഇവർക്ക് ഇൽമില്ല, ബിസിനത്തിന് തീരെ ഇൽമില്ല എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രവർത്തകരിൽ നിന്ന് ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുകയും നമ്മുടെ ദഅ്‌വാ പ്രവർത്തനങ്ങളെ പുച്ഛമായി കാണുകയും ചെയ്യുന്ന ആളുകളാണ്. ഒന്നും മിണ്ടാതെ ഇരിക്കും. പിന്നെ സജീവാവ് ഓൺലൈനിൽ ഓൺലൈൻ ഇസ്ലാം, ഓൺലൈൻ ഇസ്ലാം. ഈ ഓൺലൈൻ ഇസ്ലാമിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരാൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടിത രൂപത്തിൽ ഒരു ഘടകവുമായി ഇതിനെ ബന്ധിപ്പിക്കുവാൻ സാധ്യമേ അല്ല. ഇനി സഹോദരങ്ങളെ, ഇപ്പോ ഉദാഹരണമായി നാടുകാണിയിൽ ഖബറ് പൊളിച്ചു, അതിന്റെ മതപരമായ വശങ്ങളൊക്കെ വിശദീകരിച്ചു. ഞങ്ങൾക്ക് മതപരമായ വശങ്ങൾ വിശദീകരിക്കാനാണ് കൂടുതൽ താല്പര്യം. അവിടെ ജനങ്ങൾ വിഷയം അറിയണം. അതുകൊണ്ടാണ് 9 മണിവരെ തീവ്രവാദത്തിന്റെ വിഷയം മാറ്റിവെച്ച് ആദർശം പറയാനുള്ള കാരണം. ആദർശത്തിന് മറുപടി അങ്ങനെ തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, അന്വേഷണ തൃഷ്ണയുള്ള ആളുകൾക്ക്. ശരി, അപ്പോ കബറ് പൊളിച്ചു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് അദ്ദേഹം മുജാഹിദ് പ്രവർത്തകരാണെന്ന് പറഞ്ഞ് വിശദമായ പത്രക്കുറിപ്പുകളും ഓൺലൈൻ വിശദീകരണങ്ങളും വരികയുണ്ടായി. എന്താ പറഞ്ഞത്? അദ്ദേഹം ഞാൻ ബിസിനത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയുന്ന പലരും ഈ തെറ്റിദ്ധാരണ പരത്തിയെങ്കിലും ഒരു മുസ്ലിം പോലുമല്ലാത്ത ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അഖിലേന്ത്യാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരാധികാരിക പത്രം ഈ കഴിഞ്ഞ December 9 വിശദമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുക്കുമ്പോ പോലീസിന്റെ മൊഴി അതിലുണ്ട്, അവിടെയുള്ള ബഹുമാനനായ നമ്മുടെ കാരണവർ ഇബ്രാഹിം മാസ്റ്ററുടെ മൊഴി അതിലുണ്ട്, അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഭാഗത്ത് നേതാക്കന്മാരുടെ മൊഴി അതിലുണ്ട്. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ആദ്യഘട്ടത്തിൽ വിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ വന്നിരുന്നുവെങ്കിലും ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രവർത്തിക്കുകയും 2015 പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരു അടിപിടി കേസിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് വ്യക്തമായി വന്നു. അപ്പോ അവര് പറയുന്നത് ഞങ്ങൾ പുറത്താക്കി. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടാണോ അല്ലേ, അതല്ല നമ്മുടെ ചർച്ച. നമ്മുടെ ഈ കൂട്ടായ്മ ഒരു ഒരു ഏതെങ്കിലും ഒരു ഒരു ജനറൽ ബോഡിയിലെങ്കിലും കയറിയിരുന്ന ബന്ധമല്ല എന്ന് മാത്രമല്ല, വിവരല്ല. ആർക്ക് വിവരല്ല? ആ നാടുകാണി പള്ളിയിൽ തൊട്ടടുത്ത് വിദ്ദേഹം പോകുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ആർക്കും വിവരല്ല എന്ന് എപ്പോഴും ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാദമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ന് നാം ചേർത്ത് വായിക്കണം. അപ്പൊ സഹോദരങ്ങളെ, വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ഉന്നം എന്താണെന്ന് അറിയാമോ? അവരുടെ ഉന്നം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം റസൂലുള്ളാ പറഞ്ഞത് അല്ലാ തദഅതിം സാലൻ ഇല്ലാ തബസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. 23 കൊല്ലം കഴിഞ്ഞ് ഭരണം ഇസ്ലാമിന്റെ കയ്യിൽ കിട്ടി. ആരാണോ വിഗ്രഹം ഉണ്ടാക്കി വെച്ചത് അവരുടെ കൈകൾ കൊണ്ട് അവർ തന്നെ വിഗ്രഹമെടുത്ത് പുറത്തിട്ടു. അതാ മാറ്റം, അതാ മാറ്റം. മനസ്സിലുള്ള ജാറം പൊളിഞ്ഞപ്പോ, മനസ്സിലുള്ള വിഗ്രഹം പൊളിഞ്ഞപ്പോ ഉണ്ടാക്കി വെച്ചവർ തന്നെ അതെടുത്ത് ഒഴിവാക്കി. റസൂലുള്ളാഹിക്ക് ഒരു ഭയം, കാരണം ഇബ്ലീസ് മരിച്ചിട്ടില്ല, ഓന് ദീർഘായുസ്സിന് ദ്വാരിട്ടുണ്ട്, അല്ല കൊടുത്തിട്ടുണ്ട്, ഓം വരും. എന്നാൽ ഇബ്രാഹിം നബിന്റെ വിഗ്രഹല്ലേ ഇങ്ങനെ കിടക്കുന്നത്, മോശമല്ലോ, നേരെ വെച്ചാളി, നിങ്ങൾ ആരാധിക്കണ്ട എന്ന് പറഞ്ഞ് അല്ലതീ യുവസ്വിസു ഫീ സുദൂരിനാസ് ചെങ്ങായിവിടുണ്ട്. അപ്പ ഞാൻ പറഞ്ഞ അലി പോയി നോക്ക്, പുറത്തേക്ക് അവർ എടുത്തിട്ട വിഗ്രഹങ്ങൾ വല്ലതും പൊളിയാൻ ബാക്കിയുണ്ടെങ്കിൽ ഇല്ലാ തമസ്തഹു, നീ അത് പൂർണ്ണമായി നശിപ്പിച്ചു കളയണം. വലാ ഖബറം മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറിനെയും നീ ഉപേക്ഷിക്കരുത്, അത് സമതരപ്പാക്കിയിട്ടല്ലേ. അല്ലാതെ മുസന്നഫ് അബ്ദുർ റസാഖ്, അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് പറയുന്ന ആളുകൾ അംഗീകരിക്കുന്ന മുസന്നഫ് അബ്ദുർ റസാഖിൽ പറയുന്നു, യാനി ഖുബൂർ അൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖബറാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഇപ്പോ സാമ്രാജ്യത്വ ശക്തികൾക്ക്, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഹബീബായ റസൂലുള്ളയെ തീവ്രവാദിയായി അവതരിപ്പിക്കണം. അത് നേരിട്ടങ്ങ് പറയാൻ പറ്റില്ല, അതിന് വളഞ്ഞ മാർഗം സ്വീകരിക്കുന്നു. അങ്ങനെ പോയി പോയി എവിടെ എത്തുന്നറിയോ? അലിയാർക്കാണോ മുഹമ്മദ് നബിക്കാണോ പ്രവാചകത്വം കൊടുക്കേണ്ടതെന്ന് ജിബ്രീലിന് മാറിപ്പോയതാണ് എന്നും ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസപ്രകാരം ഒന്നാമത്തെ നബി ആകേണ്ടിയിരുന്നത് അലിയാരാണ് എന്ന ജൂതന്റെ ബുദ്ധിയിൽ വന്ന വിശ്വാസത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ ആ സഹോദരങ്ങളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ഈ ഹദീസ് ഇവിടെയുണ്ട്. അതിന്റെ അർത്ഥം പിക്കാസോ എടുത്ത് പൊളിക്കാൻ പോകണമെന്ന അല്ല,
ആ ഹദീസ് പഠിപ്പിച്ച റസൂലുള്ള അത് കേട്ട സ്വഹാബത്ത് കാണിച്ചു തന്നു. പൊളിക്കേണ്ടത് എങ്ങനെ? പിക്കാസ് എടുത്ത് പൊളിക്കലല്ല, മനസ്സിലുള്ള വിഗ്രഹങ്ങൾ തകർക്കുക, ജാരങ്ങൾ തകർക്കുക. സ്വയം മാറ്റത്തിന് വിധേയമാകുമ്പോ അവർ തന്നെ അത് ഒഴിവാക്കുക. അതാണ് നമ്മൾ അവിടെ കണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം വിഷയങ്ങൾ 1992 ഇവിടെ ബാബരി മസ്ജിദിന്റെ പതനവുമായി ബന്ധപ്പെട്ട ചില വളരെ തീക്ഷണമായ ചില പരീക്ഷണങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനം വിധേയമായി. ആ സന്ദർഭത്തിലായിരുന്നു പാലക്കാട് മുജാഹിദ് സംസ്ഥാന സമ്മേളനം. ആ പാലക്കാട് കോട്ടമൈതാനിക്ക് ചുറ്റും ക്ഷേത്രങ്ങളാൽ ചുറ്റി നിൽക്കുന്ന പ്രദേശമാണത്, അവിടേക്കാണ് സമ്മേളനം പ്രഖ്യാപിച്ചത്. ആ സന്ദർഭത്തിൽ കേന്ദ്രത്തിന് ഓർഡർ വന്നു, സമ്മേളനം ബാൻ ചെയ്തിരിക്കുന്നു. പക്ഷേ വണ്ടികൾ പലതും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ഡൽഹി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് നടന്നാൽ കേരളത്തിലെ മതസൗഹാർദ്ദം കൂടുതൽ ശക്തമാകും. അവർ നടത്തിയിട്ടുള്ള അതെ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സമ്മേളന പ്രമേയമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ വ്യതിരിക്തമാക്കിയത് എന്ന മഹത്തായ സന്ദേശം ഡൽഹിയിലുള്ള ഭരണാധികാരികൾ ഉൾക്കൊള്ളുകയും സമ്മേളനം നടത്തുന്നതിന് വേണ്ടി അനുവാദം ലഭിക്കുകയും ചെയ്തു. ഇത്രമാത്രം തീവ്രവാദ വിരുദ്ധ നിലപാടുള്ളതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ പോയി അവരെ ഇട്ടാലും ഒരു കുഴപ്പവും അവരുണ്ടാക്കുകയില്ല എന്ന് രാജ്യം വിധി എഴുതിയ, സംസ്ഥാനം വിധി എഴുതിയ ഒരു സംഘടനയാണിത്, ഒരു കൂട്ടായ്മയാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടുത്തെ തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ആ കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. അബ്ദുൽ നാസർ മഅ്ദനി ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ജയിൽവാസത്തെ മനുഷ്യത്വമുള്ള ഒരാളും അംഗീകരിക്കുകയില്ല. കാരണം അദ്ദേഹം കോയമ്പത്തൂർ ജയിലിൽ വന്ന് പറഞ്ഞു, മക്കളെ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, എന്ത് തെറ്റിനാണ് ജയിലിൽ നിൽക്കുന്നത് എന്ന് പോലും വ്യക്തമാക്കാതെ അദ്ദേഹം ജയിലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കുമാറാകട്ടെ. ആ അബ്ദുൽ നാസർ മഅ്ദനി തെറ്റുപറ്റിപ്പോയ മക്കളെ എന്ന് പറഞ്ഞില്ലേ, ആ തെറ്റുപറ്റിയ അക്കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു തുള്ളിച്ചോര കൊരുകുടം ചോരയും അള്ളാഹു അക്ബർ പറഞ്ഞ് ബദറും മുഹുദും പറഞ്ഞ് ജനങ്ങളെ ഇസ്ലാമിക അധ്യാപനങ്ങൾ ദുർവ്യാഖ്യാനിച്ച സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അദ്ദേഹത്തിന് മറുപടിയുമായി എടത്തും വരത്തുണ്ടായിരുന്നു. കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ അബ്ദുൽ നാസർ മൗദനി എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ വിടാതെ പിന്തുടർന്നൊരു കൂട്ടരുണ്ട് ഇവിടെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ പേരെടുത്തു പറഞ്ഞ് അബ്ദുൽ നാസർ മഅ്ദനി ISS കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിച്ചുവെങ്കിൽ അഭിമാനമായി ഞങ്ങൾ അതിനെ കാണുന്നു. വീണ്ടും പറയുന്നു, ചരിത്രം പറഞ്ഞത് ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടി മാത്രമാണ്. അബ്ദുൽ നാസർ മഅ്ദനിയുടെ പാപങ്ങൾ ഇല്ലാതാകാനും ഈ ഓർമ്മപ്പെടുത്തൽ കാരണമാകും. കാരണം ഇത്തരം ഓർമ്മപ്പെടുത്തലുകളിലൂടെ അത്തരം ചിന്തകൾ നാളുകൾ മാറി നിന്നാൽ അദ്ദേഹം എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ തെറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനും അത് അനുകൂലമാകും. തടിയന്റെ നസീർ, ഇനി ചോദിക്കട്ടെ സഹോദരങ്ങളെ, അബ്ദുൽ നാസർ മഅ്ദനി അദ്ദേഹം പോയ പള്ളി ഏതാ? അദ്ദേഹം പഠിച്ച കോളേജ് ഏതാ? അദ്ദേഹം പോയ മദ്രസ ഏതാ? അദ്ദേഹം പഠിച്ച കോളേജ് പട്ടിക്കാട്ടാണ്. അദ്ദേഹം പഠിച്ചത് സമസ്തയുടെ ആശയമുള്ള ദക്ഷിണ കേരളയിലാണ്, ആർക്കും സംശയമല്ലോ. അത് വെച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാന ഒരു ക്യാമ്പയിൻ സമസ്ത തീവ്രവാദമാകുന്നു. ഇത് മഅ്ദനിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുക, ഇദ്ദേഹം പഠിച്ച കോളേജ് കോളേജിന്റെ ഫോട്ടോ കാണിക്കുക, എങ്ങനെ ഉണ്ടാകും? എങ്ങനെ ഉണ്ടാവും സഹോദരങ്ങളെ? അബ്ദുൽ നാസർ മഅ്ദനിക്ക് പറ്റിയ വ്യതിചലനത്തിൽ സമസ്തക്ക് ഉത്തരവാദിത്തമില്ല. അത് വെച്ച് ഇങ്ങോട്ട് കൂട്ടിക്കെട്ടാൻ പറ്റുമോ? തടിയന്റെ നസീർ, 1992 മുതൽ തുടങ്ങിയ സുന്നി ടൈഗർ ഫോഴ്സ് അതിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് NIA അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. സിനിമാ തിയേറ്റർ കത്തിക്കല്, കൊലപാതകങ്ങളിലൊക്കെ പ്രതിയാണ് എന്ന് കേസിന്റെ ഡീറ്റെയിൽ വിശദീകരിച്ചുകൊണ്ട് 2001 April 10 മലയാള മനോരമ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഞാനിത് പറയാൻ കാരണം സഹോദരങ്ങളെ, ഇത് ആവർത്തിക്കാതെ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഒരു ബന്ധവുമില്ലാത്ത, ചിന്തിക്കാത്ത, അള്ളാഹുവിന്റെ പരലോകത്തെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്, സലഫിയത്തിന് തീവ്രവാദവുമായി ബന്ധിപ്പിക്കുമ്പോ ആണിത് പറയേണ്ടി വരുന്നത്. ഒരു രക്ഷയും ഇല്ലാഞ്ഞിട്ട് മാത്രം ഇനി ഇത് രണ്ടു കൂട്ടരും പറയേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ജംഇയ്യത്തുൽ ഇഹ്സാനിയ നടത്തിയ കൊലപാതകങ്ങൾ ഗവൺമെന്റ് നിശ്ചയിച്ച അന്വേഷണ ഏജൻസി പുറത്തുവിട്ടു. 1995 December 29 തൃശൂർ വാടാനപ്പള്ളിയിലെ രാജീവിനെ കൊന്നു.
96 ആഗസ്റ്റ് 10 മതിലകത്തെ സന്തോഷിനെ കൊന്നു, 96 ആഗസ്റ്റ് 14 കൊല്ലങ്കോട് മണിയെ കൊന്നു, 96 ആഗസ്റ്റ് 23 വളാഞ്ചേരി താമിയെ കൊന്നു. ലിസ്റ്റ് കുറേ. ഒരു സുരക്ഷാ പ്രശ്നമായി, ഒരു സുരക്ഷാ പ്രശ്നമായി സമസ്ത ഇവിടെ നിലക്കൊണ്ടു. ഈ ജംഇയ്യത്തുൽ ഇഹ്സാനിയയുടെ ഒരു വിഷയത്തിൽ ലോകത്തുടനീളം ഈ സുരക്ഷാ പ്രശ്നത്തെ പരിഹരിക്കണമെന്ന് ലോകമൊന്നാകെ പറയേണ്ട ഒരവസ്ഥയുണ്ടായി. മാത്രമല്ല, 2003 ഫെബ്രുവരിയിൽ അന്നത്തെ ബലിപെരുന്നാളിന് വയനാടിലെ വാരാമ്പറ്റയിൽ അത്തിലൻ അബ്ദുള്ള ബലിപെരുന്നാൾ ദിവസം അറുക്കുന്നത് ബലിമൃഗങ്ങളെയാണെങ്കിൽ അക്കൂട്ടത്തിൽ ഒരു മനുഷ്യനെ ബലിപെരുന്നാൾ ദിവസം കൊന്നുകളഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പുത്തൂർ പള്ളിയിൽ പള്ളിയിലേക്ക് കയറി അക്രമം നടത്തി. ഓടമ്പറ്റയിൽ മുമ്പ് താനൂർ കോൺവെന്റ് കടപ്പുറത്ത്, ഈ അടുത്ത് താനൂരിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും രണ്ടു ഭാഗത്തും മുസ്ലിമീങ്ങളല്ലേ, രണ്ടു ഭാഗത്തും സമസ്തക്കാരല്ലേ, ഇങ്ങനെ പള്ളിയിൽ കയറിയുള്ള അക്രമം കൊലപാതകമൊക്കെ നടന്നില്ലേ. മുജാഹിദ് പ്രസ്ഥാനത്തില് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറയൂ സഹോദരങ്ങളെ, എത്ര കൊലപാതകങ്ങൾ നടന്നു, എത്ര അടിപിടി കേസ് നടന്നു. വളരെ തുലം തുച്ഛം, അതും സംഭവിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ മാത്രമല്ല, ഇപ്പോഴും നമുക്കറിയാവുന്നത് പോലെ കാന്തപുരത്തിന്റെ ശിഷ്യൻ ഹംസ സഖാഫി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നത് ചേകനൂർ കേസുമായി ബന്ധപ്പെട്ട. ഇതൊക്കെ ഞങ്ങളൊരു ക്യാമ്പയിനാക്കി. ISN ഉമർ ഫൈസി, ഔദ്യോഗിക സമസ്തയുടെ ഉമർ ഫൈസി ഔദ്യോഗിക വിഭാഗം ഇന്ന് നാട്ടിൽ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ അനുയായികൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് അവകാശപ്പെടുന്ന നിലയ്ക്ക് ഏത് മതത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. ഇസ്ലാമിൽ രൂപപ്പെട്ട ഒരു വിഭാഗമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുല്ലുമായും അവരുടെ ഒക്കെ തന്നെ ഉസ്താദന്മാരായ നേതാക്കളെയും ധിക്കരിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു സംഘടനയ്ക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും വിവരമില്ലാത്ത അവസ്ഥയിലാണെന്നുള്ളത്. ISS പോലെയുള്ള സംഘടനകൾ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടാൻ നിവൃത്തിയില്ലാത്തതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചും ആ നിലക്കുള്ള ലേബലിൽ തന്നെയാണ് അറിയപ്പെടേണ്ടത്. ISS ആക്രമിക്കുന്നത് മുസ്ലിം കൂട്ടായ്മയിലും പള്ളികളിലും വിദ്യാലയങ്ങളിലൊക്കെയാണ് അവർ ബോംബിടുന്നതും തകർക്കുന്നതുമൊക്കെ. ഇതുപോലെയുള്ള പ്രവൃത്തിയിലേക്ക് കാന്തപുരം വിഭാഗം നീങ്ങിയതാണ് നമ്മുടെ അനുഭവങ്ങൾ പലതും. നിസ്കാരത്തിന് സ്വത്ത് കെട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേക്കൽ വന്ന് മാരകായുധങ്ങളെ കൊണ്ട് ആക്രമിക്കുന്ന സ്വഭാവം കുറച്ചുകാലമായി അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെല്ലിക്കാപ്പറമ്പ് ജുമാഅത്ത് പള്ളി മുക്കത്തിനടുത്ത് മരു നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പിന്നിൽ വന്ന് കലക്കടിച്ച് 10 പേരെ പെരുക്കേൽപ്പിച്ചത്. അതുപോലെ പല പള്ളികളിലും പള്ളിക്കൽ ബസാർ മസ്ജിദിലും ഇതുപോലെ തന്നെ പള്ളിയിൽ കയറി ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരെ അടിച്ചാക്രമിച്ച് പെരുക്കേൽപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അടുത്തയിടെയാണ് മുടിക്കോട് പള്ളിയിലും മഹരനമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയിൽ നിരതരായ വിശ്വാസികളെ അവരുടെ ഇമാമിനെ മിമ്പറിൽ ചെന്ന് അശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടി പെരുക്കേൽപ്പിച്ചു. അവിടെയും കുറെ ആളുകൾ പെരുക്കേറ്റ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഈ രൂപത്തിലുള്ള പ്രവർത്തനം എന്തിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ആരാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഇന്ന് പശുവിറച്ചി തിന്നുന്നു എന്ന് പറഞ്ഞ് ആരോപിച്ചുകൊണ്ട് മുസ്ലിംകളെ കൊല്ലുന്നത് BJPയുടെയും RSSന്റെയും ഒക്കെ സ്വഭാവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ തനി പകർപ്പ് അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായത് അവരും പള്ളിയിലൊന്നും കയറി നിസ്കരിക്കുന്നവരെ ഈ തോതിൽ ആക്രമിക്കുന്നതായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ RSS ചെയ്തതിനേക്കാൾ നീചമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. അപ്പം അതിന്റെ ഒരു ഭാഗം അവരിൽ നിന്ന് പ്രചോദനം കിട്ടി അവർക്ക് വൈകാട്ടികളായി പ്രവർത്തിക്കുകയാണോ ഇവർ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സൂഫി സമ്മേളനം നടത്തി, BJP സർക്കാർ സൂഫി സമ്മേളനം നടത്തിയതിൽ മുൻപന്തിയിൽ നിന്ന് നെഞ്ഞുന്തിക്കൊണ്ട് കാണിച്ചത് ഈ കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കളാണ്. അതേപ്രകാരം ഇപ്പം മംഗലാപുരത്തൊരു സമ്മേളനം നടത്തി,
അവിടെ എത്രയോ തലയകെട്ടുകാർ പ്രദർശിപ്പിച്ചത് ഈ ഭാഗമാണ്. എന്താ അതിന്റെ അർത്ഥം? ആർ എസ് എസുകാരും ബി ജെ പിക്കാരും അതുപോലെ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരായ ആൾക്കാരുടെ കൂടെ കൂടി അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്താൽ അതിന്റെ അനന്തരഫലം എന്താണ്? അവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ നശിപ്പിക്കലാണ്, മുസ്ലിങ്ങളെ നാടുകടത്തലാണ്, മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ്. ഗോത്രയിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ, ഗുജറാത്തിലും മറ്റുമൊക്കെ നമുക്ക് കണ്ടതാ വംശഹത്യ, ഈ ഇസ്ലാമിനെ തന്നെ ഇല്ലാതെയാക്കാനുള്ള പ്രവൃത്തി. അതിന്റെ ഭാഗം പിടിച്ചുകൊണ്ടുള്ള ഒരു ഏജൻസി പ്രവർത്തനം ആണ് ഇത് നടക്കുന്നതെന്ന് ബുദ്ധിയുള്ള അനുയായികൾ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ചിന്തിച്ചുകൂടെ? വിരോധത്തിന്റെ പേരിൽ സംഘടനാപരമായ വിരോധങ്ങൾ ഉണ്ടാകാം. മുഴുവൻ കേൾപ്പിക്കാൻ സമയമില്ല, വളരെ വ്യക്തം. ഐ എസിന്റെ പ്രവർത്തന രീതി കാന്തപുരം വിഭാഗം ഇവിടെ നടപ്പാക്കിയെന്നും അതിന്റെ ഉദാഹരണമാണ് പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നവരെ. ഈജിപ്തിൽ ആരെ ആക്രമിച്ചത്? പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഐ എസ് ആക്രമിച്ചത്. അതേ പ്രവർത്തനം കേരളത്തിൽ നടത്തിയെന്ന് ആരാ പറഞ്ഞത്? സമസ്തയുടെ അദ്ദേഹത്തിന്റെ സ്ഥാനം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സൂഫി സമ്മേളനം എല്ലാവരും അംഗീകരിക്കാതെ പോയ ഒറ്റപ്പെടുത്തിയ സംഭവമായിരുന്നല്ലോ. ആ സൂഫി സമ്മേളനത്തിന്റെ സംഘാടനം ഉമർ ഫൈസി എടുത്തു പറയുകയും ചെയ്യുന്നു. ഇനി സഹോദരങ്ങളെ, ഇവിടെ ഈ ക്യാമ്പയിൻ കാന്തപുരി വിഭാഗം തുടങ്ങിയപ്പോൾ അവരൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. ആ പത്രക്കുറിപ്പിലൊരു വാചകം നിങ്ങൾ കേൾക്കുക. സലഫിസവും ഫാസിസവും ഒന്നിച്ചു വളരാൻ ശ്രമിക്കുന്നുവെന്നത് കേരളീയ പൊതുസമൂഹത്തിന് ഭീഷണിയാണ്. സലഫിസം എന്നൊരു ഇസമില്ല, സലഫിയത്താണുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാ ആണ് സലഫിയത്ത്. ഖുർആനും സുന്നത്തും നേരത്തെ മനസ്സിലാക്കിയതുപോലെ അത് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത്, ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രഥമ ഓഡിയൻസ് എങ്ങനെ മനസ്സിലാക്കിയതുപോലെയാണ്. അത് അംഗീകരിച്ചാൽ സലഫിയത്തിന്റെ ആളായി. അതാണ് ഇവിടെ ഇസമായി അവതരിപ്പിക്കുന്നത്, അത് പാടില്ലാത്തതാണ്. അങ്ങനെ സലഫിസവും ഫാസിസവും ഒന്നിച്ചു വളരാൻ ശ്രമിക്കുന്നു. നേരെ തിരിച്ചല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണാധികാരിക്കെതിരെ കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് ഒരു ഹൈന്ദവ സന്യാസി സംസാരിച്ചപ്പോ അദ്ദേഹത്തോട് കാന്തവൻ നിങ്ങൾ മാപ്പ് പറയണം. ആലോചിക്കണേ, തന്റെ ഒരു പ്രഭാഷകനല്ല, ഒരു സന്യാസിയാ സംസാരിക്കുന്നത്, അദ്ദേഹത്തോട് മാപ്പ് പറയിപ്പിച്ചു. ഇനി ഫൈസി പറഞ്ഞ ആ സമ്മേളനം നമ്മളൊക്കെ ഒന്ന് കാണണം. എസ് എസ് എഫിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകള് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ന്യൂനപക്ഷ സെല്ലിന്റെ ഭാഗമായി മാറുന്നു. അവരുടെ സംഘടനാ സെറ്റപ്പിന്റെ ഭാഗമായി അവർ സംഘടിപ്പിച്ച പിന്നിലുള്ള ബോർഡിൽ കാണാം നമുക്ക് വ്യക്തമായി നരേന്ദ്രമോദിയുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഫൈസി, ഇവിടെ ഉമർ ഫൈസി പറഞ്ഞതുപോലെ അങ്ങ് മംഗലാപുരത്തിന്റെ സമ്മേളനത്തിന്റെ ദൃശ്യം ഞാൻ പെട്ടെന്ന് ക്ലിപ്പ് നിർത്തും, ആ ദൃശ്യം നിങ്ങളൊന്ന് കാണുക. പരിപാടിയിലാണ് കാന്തപുരം സുന്നി വിഭാഗം നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തത്. നൂറുകണക്കിന് പേരാണ് പരിപാടിക്ക് എത്തിയത്. ബി ജെ പി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇത്രയധികം പേർ എത്തുന്നത് ഇത് ആദ്യമായാണ്. എസ് എസ് എഫ് മുടിപ്പൂർ സെക്ടർ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഹിമാമി, പറപ്പൂ പ്രസിഡന്റ് അലി ഹൈദർ സാരി, അമുഞ്ഞെ പ്രസിഡന്റ് അബ്ദുൽ മജീദ് കാമിൽ, വീരമംഗില പ്രസിഡന്റ് അബ്ദുൽ അസീസ് സാരി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. ആര് സഹായിക്കാനുണ്ടോ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് അബൂബക്കർ സിദ്ദീഖ് ഹിമാമി പരിപാടിയിൽ പറയുന്നുണ്ട്. ലക്ഷങ്ങളോളം വരുന്ന അല്പസംഖ്യാതയിൽ നിന്ന് ലഭിക്കുന്ന ആ ഓഫറുകൾ, അപ്പൊ സഹോദരങ്ങളെ, കുറെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നടപ്പാക്കുന്ന ഒരു പ്രസംഗിക്കാണ്. നോക്കൂ, എസ് എസ് എഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാരവാഹി അടക്കം ഇവിടുത്തെ സംഘപരിവാർ ശക്തികളുടെ സംഘടനാ രൂപമായി ഇവിടെ പറഞ്ഞെന്താ? സലഫിസവും ഇവിടുത്തെ ഫാസോ ഒന്നിക്കുന്നു. ആരാ ഒന്നിക്കുന്നത് ഇവിടെ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഉസാമ ബിൻ ലാദൻ സംബന്ധിച്ച് അദ്ദേഹം സലഫിയാണ് എന്ന് അമേരിക്ക പറഞ്ഞു, ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ പറഞ്ഞു. എന്നാൽ സലഫി രാജ്യത്തിന്റെ പൌരത്വം ഉസാമ ബിൻ ലാദൻ വലിച്ചെറിഞ്ഞുവെന്ന് ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾ പുറത്തിറക്കിയ ഇസ്ലാമിക വിജ്ഞാനകോശം വാള്യം 7 നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. എന്നാൽ അദ്ദേഹം വന്നത് ഞങ്ങളുടെ ആശയത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും എഴുതുന്നത് 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തിന് ശേഷം അറിയാതെ എഴുതിപ്പോയതാണെന്ന് ഒരിക്കലും സമസ്തക്കാർക്ക് പറയാൻ പറ്റില്ല. എഴുതുന്നു, 2001 ഒക്ടോബർ മാസത്തിലെ സെൻസിംഗിൽ രണ്ടാൺകുട്ടികളാ ലോകത്തുള്ളത്, അതിൽ ഒന്ന്
ഉസാമ ബിൻ ലാദനാണ്. കബറിന്റെ അടുത്ത് അദ്ദേഹം ധാരാളം സമയം ചെലവഴിച്ചു. സൂഫി വര്യന്മാരുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. കനൽപഥങ്ങളിലെ സിംഹം എന്ന പേരിൽ. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഡോക്യുമെന്റുകൾ വെച്ചുകൊണ്ട്, കൊലപാതകത്തിന്റെ വർഷവും ഡേറ്റും വെച്ചുകൊണ്ട് മുജാഹിദുകൾക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് കൊണ്ടോട്ടിയോടുകൂടി അവസാനിക്കണം. അതുകൊണ്ട് ആശയപരമായ വിഷയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാം 2007 തുടങ്ങി വച്ച കാന്തപുരം വിഭാഗം അടക്കം തുടങ്ങി വെച്ച സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്ക് അസുഖമായിട്ട് പോലും ഞാൻ അത് ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞ് പ്രസംഗം എഴുതി കൊടുത്ത് കൊടുത്തയച്ചിട്ടുള്ള ഷിയാ തീവ്രവാദത്തിലേക്ക് ജനങ്ങൾ പോയപ്പോ ഉണ്ടായ ആ ഐക്യത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി, അബ്ദുൽഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അതിന്റെ തലേ ദിവസം രാഷ്ട്രീയ രോഗം വിളിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനം പോലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഫൈസിമാരുടെ ലക്ഷ്യം എല്ലാവർക്കും ബോധ്യമായതുകൊണ്ടാണ് അത് കേരളീയ സമസ്തയുടെ സമൂഹവും മുസ്ലിം ലീഗിന്റെ സമൂഹവും തള്ളിക്കളയാനുള്ള കാരണം. അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് ഐ എസ് ആകാൻ പറ്റൂല. എന്തായാലും സുന്നി മുജാഹിദും ഒരു മുസ്ലിമിന് ഐ എസ് ആകാൻ പറ്റില്ല. ഐ എസ് കൊന്നത് 92% മുസ്ലിങ്ങളെയാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുവാണ് ഐ എസ് എന്നാണ് ഹറമിലെ ഖുത്ബ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പരിപാടിയിൽ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമുക്കതിന് മറുപടി കിട്ടണം. കബർ കെട്ടിപ്പൊന്തിക്കുന്ന വിഷയം, അള്ളാഹു അല്ലാത്തരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയം, നഹസിന്റെ വിഷയം എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ വിശദീകരണം ഞങ്ങൾ മാത്രം നടത്തേണ്ടതല്ല. മുജാഹിദുകളെ, ഇത് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ മാത്രം നടത്തേണ്ടതല്ല. ഇത് കേരളീയ സമൂഹം, മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം എന്താണോ ചെയ്തത് അതാണ് ഇന്ന് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സംഘ് പരിവാർ ശക്തികൾ ഇസ്ലാമിക പ്രബോധകരെയാണ് സഹോദരങ്ങളെ ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് പടച്ചവന്റെ സഹായം നമുക്ക് കിട്ടാൻ അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാക്കുന്ന പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകണം. സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ ദീന് കിട്ടാൻ, നമ്മുടെ കുടുംബത്തിൽ ദീന് കിട്ടാൻ നിങ്ങൾ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ വിഷയങ്ങളൊക്കെ അതിലെ വിവിധ പരിപാടികളിലൂടെ നമുക്ക് 24 മണിക്കൂറും കേൾക്കാൻ സാധിക്കും. നാർപ്പതം എന്ന പേരിൽ കേരളത്തിന് മുജാഹിദ് പ്രസ്ഥാനം സമർപ്പിച്ചിട്ടുള്ള ഒരു പുതിയ മുത്താണ് നാർപ്പതം. അത് വരിചേരുന്ന സന്ദർഭമാണിത്. 500 രൂപ കൊടുത്ത് നിങ്ങൾ വരിചേരണം. 1 ലക്ഷമെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നാർവഴി എന്ന പേരിൽ എല്ലാ ദിവസവും ശരാശരി 5 മിനിറ്റ് MB കുറച്ചുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വരുന്ന പ്രഭാഷണം നിങ്ങൾ കേൾക്കണം. ഇന്നത്തെ വിഷയം ഇസ്ലാമിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഇതിന്റെ ആലോചന മുതൽ ഇതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും നാളെ പരലോകത്ത് നമുക്ക് കിട്ടണം. അല്പം സമയം വൈകിപ്പോയി എന്നും വളരെ വ്യക്തമായി എനിക്കറിയാം. നിങ്ങൾക്കത് പ്രശ്നമല്ല എന്നും അറിയാം. ലോകത്തുടനീളം നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുണ്ട്. അവർക്ക് ഈ വിഷയം കിട്ടണം. അങ്ങനെ സംശയങ്ങൾ തീർന്ന് നമ്മുടെ ദഅവാരംഗം സജീവമാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സലഫിയത്ത്, അതല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ല. അതുകൊണ്ട് ഷിയായിസത്തിന്റെ പിടുത്തത്തിൽ നിന്നും കേരളീയ സമൂഹത്തെ രക്ഷപ്പെടുത്തണം. സി ഹംസ എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു തകരാറും വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു തിരുത്തുപോലും കൊടുക്കാതെ ഷിയായിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉന്നത സ്ഥാനത്ത് കയറിയിരിക്കുന്നതിനെ കുറിച്ച് ഓർമ്മ വേണം. കാരണം അഹ്ലു സുന്നത്ത് തെറ്റിപ്പോയി, സ്വഹാബാക്കളെ ചീത്ത പറഞ്ഞാൽ ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബാക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടുപോയ സത്യവിശ്വാസി വിശ്വാസിനികളായ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. കേരളത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശക്തമായ പടയോട്ടത്തിന് അതിൽ കണ്ണികളാകാനുള്ള മഹത്തായ അവസരം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷിയായിസത്തിന്റെ കുതന്ത്രങ്ങളെ അല്ലാഹു നശിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും.